വചന അടിസ്ഥാനത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് യഹോവ ദൈവമല്ല എന്ന് പറയുന്നവര് യേശുവിന്റെ ശിഷ്യന്മാരല്ല നിത്യജീവൻ അവകാശികളല്ല എന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ മുന്നോട്ട് വരുന്നത് അപ്പോൾ ക്രിസ്ത്യാനി ആണെങ്കിൽ യേശുവിന്റെ ശിഷ്യനാണെങ്കിൽ യേശുവിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ മാർസിയന്റെ ദുരുപദേശം യഹോവ ദൈവമല്ല യഹോവ പിശാചാണ് യഹോവ ക്രൂരനാണ് യഹോവ ഗോത്ര ദൈവമാണ് എന്ന തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വചനവിരുദ്ധമാണ് എന്നുള്ളതാണ് അടുത്ത ചില ചർച്ചകളിൽ മുന്നോട്ട് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ അനേക ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട് അവരൊക്കെ ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായിട്ട് അഡ്രസ് ചെയ്യും നമ്മളിവിടെ വ്യക്തിപരമായിട്ടോ ഏതെങ്കിലും ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഇടയിൽ വചനവിരുദ്ധമായ നിലപാടുകളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ദുരാന്മാവിന്റെ വ്യാപാരത്താലും വ്യാജാന്മാക്കളാലും സാധാരണക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന യുക്തിവാദികളാക്കുന്ന നിരീശ്വരവാദികളാക്കുന്ന ആ ഒരു കൂട്ടം ആളുകളെ വചന വെളിച്ചത്തിൽ നമ്മൾ തുറന്നു കാണിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാനായിട്ട് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ യേശു കർത്താവിൻ്റെ അംഗീകരിക്കുന്നവരാണെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ യഹോവ ദൈവമല്ല എന്ന് വിശ്വസിച്ചാൽ യഹോവ ദൈവമല്ല എന്ന് ഒരാൾ ചിന്തിച്ചാൽ അത് ഏത് നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവ് ഞാൻ പ്രധാനമായിട്ടും ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ആ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന പ്രധാന വാക്യം ഇതാണ് എൻ്റെ പിതാവ് ആ പിതാവിനെയാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെയാണ് പറയുന്നത് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ യേശു കർത്താവ് വെളിപ്പെടുത്തിയ പിതാവ് ആ പിതാവിന്റെ സ്നേഹം പിതാവുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ യേശു കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ യേശു കർത്താവ് പറയുകയാണ് എൻ്റെ പിതാവിനെയാണ് നിങ്ങൾ യഹോവ എന്ന് വിളിക്കുന്നത് എൻ്റെ പിതാവിനെയാണ് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത യഹൂദന്മാര് ദൈവമെന്ന് വിളിച്ചിട്ടുള്ളത് എൻ്റെ പിതാവിനെയാണെന്ന് ആ പിതാവിനെയാണ് യേശു കർത്താവിന്റെ വാക്കനുസരിച്ചിട്ട് ഇവര് പിശാചായിട്ടും ക്രൂരനായിട്ടും ഗോത്ര ദൈവമായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇവരുടെ ദുരുപദേശത്തിന്റെ ആഴത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ യേശു കർത്താവിനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല നിത്യജീവൻ ഉണ്ടാകുകയില്ല അവന് അവന്റെ മേൽ ദൈവക്രോധം വസിക്കുകയുള്ളെന്നാണ് യേശു കർത്താവ് പറയുന്നത് അപ്പോൾ യേശു കർത്താവിനെ വിശ്വസിച്ചാൽ യേശുവിന്റെ പിതാവിനെ അംഗീകരിച്ചാൽ യഹോവയാണ് ആ ദൈവമെന്ന് തിരിച്ചറിയുമ്പോൾ യേശു കർത്താവ് പറയാണ് നിങ്ങളുടെ ദൈവത്തെയാണ് എൻ്റെ പിതാവ് എൻ്റെ പിതാവാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ യേശുവിന്റെ പിതാവിനെ ക്രൂരനും അതുപോലെ തന്നെ പിശാചുമായിട്ട് ചിത്രീകരിക്കുന്നവർ ക്രിസ്തീയ സമൂഹത്തിലുള്ളവരല്ല അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മുടെ സിജോ ബ്രദർ സംസാരിക്കും തുടർന്ന് നമുക്ക് ഓരോരുത്തരായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ദൈവജന വെളിച്ചത്തിൽ സംസാരിക്കാം കർത്താവ് എല്ലാവരുടെയും കൂട്ടായിരിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ വചന വെളിച്ചത്തിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വന്ന് സംസാരിക്കാനുള്ള അവകാശമുണ്ട്
അതൊരു തർക്കത്തിന് അപ്പുറത്തായിട്ട് അതിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ളതല്ല. ദൈവവചന വെളിച്ചത്തിൽ സമാധാനത്തോടെ ദൈവവചനം പഠിക്കുന്ന രീതിയിൽ സഹിഷ്ണുതയോട് കൂടിയിട്ട് സംസാരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും കടന്നു വരാവുന്നതാണ്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, സിജോ ബ്രദർ തുടർന്ന് നമ്മളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കും. സിജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? സിജോ ബ്രദർ കേൾക്കുന്നില്ലെങ്കിൽ ജിജി ബ്രദർ ഇപ്പൊ പറയുന്നുണ്ടോ എന്തെങ്കിലും? ഓക്കെ, പറഞ്ഞു. യഹോവ, യഹോവ ദൈവമാം, വിശുദ്ധ ജാതി നാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൂതനമായ കൾട്ടുപദേശങ്ങൾ, ദുരുപദേശങ്ങൾ സഭയെ ലക്ഷ്യം വെച്ച് എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുള്ളതാണ്. വേലിയസ് ബ്രദറോട് പറഞ്ഞതുപോലെ മാഴ്സിയന്റെ ഉപദേശം, അതൊരു ഇന്ന് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന യഹോവയെ തള്ളിക്കളയുന്ന, യഹോവയെ ക്രൂരനാക്കുന്ന, യഹോവയെ മറ്റു തലങ്ങളിലേക്ക് ഒരു ഗോത്ര ദൈവമാക്കുന്ന ആ ഒരു ചിന്ത, അത് ഇന്ന് ഉദിച്ചു വന്ന ഒരു ചിന്തയല്ല. മറിച്ച് അതിന് ബേസ് നമ്മൾ തേടുമ്പോൾ രണ്ടാം നൂറ്റാണ്ടിലെ, ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം മാഴ്സിയോൺ പോലുള്ള ആളുകൾ കൊണ്ടുവന്ന ഉപദേശത്തിന്റെ നൂതന രൂപമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ് എന്നുള്ളൊരാശയം, നിന്ദിതനാണ് എന്നൊരാശയം മാഴ്സിയോണാണ് പങ്കുവെച്ചത്. അപ്പൊ അത് അത് ആ ആശയത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് നെഹോവയായ ദൈവത്തെ തള്ളിക്കളയുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ ബേസ്. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണോ? യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള യുദ്ധങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ ഓരോന്നിലും ദൈവത്തിന്, ദൈവത്തിൻ്റെതായ ഒരു ഇന്റൻഷൻ ഉണ്ട് എല്ലാത്തിലും. എല്ലാം ദൈവത്തിന്റെ അറിവോടെ നടന്നതുമല്ല, അറിവോടെ നടന്നതല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ, ദൈവം പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളുമല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ഒരു ഇന്റൻഷനോടെ നടന്ന കാര്യങ്ങളിൽ അതൊരു ശിക്ഷാവിധികളും ഉണ്ടായിരുന്നു അതിന്. ഇപ്പൊ ഞാൻ പറയുവാണ്, സംഖ്യ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മോവാബിനോടുള്ള ബന്ധത്തില് ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ്, അതുപോലെ തന്നെ ബാൽ പെയോരിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോവാബി ദേവനായ കെമോശിനോടുള്ള ബന്ധത്തിൽ ഒരു ആരാധന സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ബാൽ പെയോരിനോടുള്ള ബന്ധത്തിൽ ഒരു ആരാധന സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്നു. ലൈംഗിക പാപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് ഇസ്രയേൽ ജനവും അതിനോട് ചേർന്ന് പോയത് കൊണ്ടാണ് ഇസ്രയേൽ യഹൂദന്മാരവിടെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് അപ്പുറത്ത് ദൈവം മോവാബിനെയും മറ്റ് ജാതികളെയും ശിക്ഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഇവർ യുദ്ധങ്ങൾ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാപപ്രവർത്തികൾ നടക്കുമ്പോഴും ദൈവത്തിന് ഒരു ഇന്റൻഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരോടും വെറുതെ ദൈവം ഒരാളെ ശിക്ഷിക്കുകയല്ല. ഇപ്പം നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്നൊരു വാക്യമുണ്ട്. അപ്പൊ അവിടെ ഈ കനാനിലേക്കുള്ള ഇസ്രായേലിന്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കതിനെ കാണാം. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സ്ഥലത്തേക്ക് ഇസ്രായേൽ മടങ്ങി വരികയാണ്. അപ്പൊ അവിടെയുള്ള ജാതികൾ ലൈംഗികമായ പാപജീവിതമുള്ളവരായിരുന്നു, മക്കളെ ബലി കഴിക്കുന്നവരായിരുന്നു, അഗ്നിപ്രവേശം നടത്തുന്നവരായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ മൽക്കിസേദക് ഉണ്ടായിരുന്നു, അബ്രഹാം ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാലയളവ് അവർ കൊടുത്തിട്ടാണ് ശിക്ഷിക്കുന്നത്. ഈ അതുപോലെ തന്നെ ഇവിടെയുള്ള, ഇവിടെ നമ്മൾ കാണുന്ന പല ജാതികളോടും ദൈവം വെറുതെ നിർമൂലമാക്കുമല്ല, അവരുടെ ജീവിത രീതിയെ, അവരുടെ മൊറാലിറ്റിയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ദൈവം ശിക്ഷിക്കുന്നത്. അതിപ്പോ യുദ്ധങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ദൈവം പറയാതെ പോയി യുദ്ധം ചെയ്ത സന്ദർഭങ്ങളുണ്ട്, ദൈവം പറയാത്ത കാര്യങ്ങളും പോയി ചെയ്ത സന്ദർഭങ്ങളുണ്ട്. യഹോവയായ ദൈവം പറയാത്ത കാര്യങ്ങളും പോയി ചെയ്തിട്ടുണ്ട്. അതിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്, ചില സ്ഥലത്ത് അത് വിജയമായി തീർന്നിട്ടുണ്ട്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പൊ ന്യായാധിപന്മാർ 16:17-18 അധ്യായങ്ങളിൽ
ഈ ദാൻ ഗോത്രക്കാര് ലയീഷ് എന്നൊരു പട്ടണം പിടിച്ചെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരിക്കലും ദൈവം പറഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്, അത് ദൈവം പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. പൊളിറ്റിക്കലായിട്ട് ഒരു അജണ്ടയാണ് അവിടെയുള്ളത്. എന്നാൽ ചില കനാലിലേക്കുള്ള പ്രവേശനത്തിൽ അവർ നിർമൂലമാക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയും ഇസ്രയേൽ മുഴുവനായിട്ട് ആ കൽപ്പന അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ആ രാജാക്കന്മാരുടെ കാലത്താണ് അത് നിറവേറിയെന്നൊക്കെയാണ് മനസ്സിലായത്. അപ്പൊ പാപത്തിന്റെ ഫലമായിട്ട് ശിക്ഷാവിധിയൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് യഹോവ ഒരു ക്രൂരനായ ദൈവമാണെന്ന് മുദ്രകുത്തുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തല പഠനം നടത്താത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ഗോത്രദൈവമാണോ? അല്ല. ചില സന്ദർഭങ്ങളിൽ, ഇപ്പൊ ബൈബിളിലെ ചില പാസേജുകളിൽ ഇസ്രയേലിനോട് റിലേറ്റഡ് ആയിട്ട് ഇസ്രയേലിന്റെ ദൈവം, അല്ലെങ്കിൽ ദാവീദിന്റെ ദൈവം, അങ്ങനെയുള്ള പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില വാക്യങ്ങളിലേക്ക്, ഉദാഹരണത്തിന് യെശയ്യാവ് 45 എടുക്കുമ്പോൾ, നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവിൻ, അവർ ഇത് കൂടി ആലോചിക്കട്ടെ, പുരാതനം ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാ യഹോവയായ ഞാനല്ലയോ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷിതാവും ഇല്ല, സകല ഭൂസീമവാസികളുമായുള്ള ഒരേ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. കണ്ടോ, എല്ലാവരുടെയും ദൈവമാണ് യഹോവ എന്ന് പറയാൻ ആ ഒരൊറ്റ വാക്യം മതി. അപ്പൊ അതിന്റെ ഇനി റെവലേഷന്റെ ഒരു പ്രോഗ്രസീവായ റെവലേഷനാണ് നമുക്കുള്ളത്. അബ്രഹാമിനും അതുപോലെ തന്നെ ഇസഹാക്കിനൊക്കെ സർവശക്തനായ ദൈവമായിട്ട് പ്രത്യക്ഷമായപ്പോൾ മോശയ്ക്കാണ് യഹോവ എന്ന നാമത്തിൽ പ്രത്യക്ഷമാകുന്നത്. റെവലേഷന്റെ ഒരു പ്രോഗ്രഷൻ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ചില സന്ദർഭ ചില വാക്യങ്ങൾ, ഇപ്പൊ സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങൾ, അതുപോലെ ചില ചരിത്ര പുസ്തകങ്ങളിൽ ചില വാക്യങ്ങൾ എടുത്ത് അത് ഇസ്രയേലിന്റെ മാത്രം ദൈവമാണെന്ന് വാദിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ഇപ്പുറത്ത് അതിന് വിരുദ്ധമായ വാക്യങ്ങളുണ്ട്. വിരുദ്ധമായെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ചിന്തയ്ക്ക് വിരുദ്ധമാണത്. ഇസ്രയേലിന്റെ ദൈവമായിട്ടൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ആ സകല ഭൂവാസികളുടെയും ദൈവമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ സകല ഭൂവാസികളുടെ ദൈവമായിട്ട് പറഞ്ഞിരിക്കുന്നതിനെ തള്ളിക്കളഞ്ഞ് ഇസ്രയേലിന്റെ ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നതിനെ മാത്രം എടുക്കുന്നത് ഒരിക്കലും യുക്തിഭദ്രമല്ല. അപ്പൊ അത് ബൈബിളിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഓരോ ജനതയോടും ഒരു അധ്യായങ്ങളായിക്കോട്ടെ, ഓരോ പുസ്തകങ്ങളായിക്കോട്ടെ, അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. സകല ഭൂവാസികളുടെയും കാര്യം പറയുന്ന സ്ഥലത്ത് അതിനോടുള്ള പശ്ചാത്തലം അവിടെ ഉണ്ട്. അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്, എല്ലാവരുടെയും ദൈവമാണ്. അപ്പൊ അതിനെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. യഹോവയല്ലാതെ മറ്റൊരു ദൈവത്തിന്റെ നിഴലാട്ടം പഴയ നിയമത്തിൽ കാണുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. യഹോവ ക്രൂരനാണ്, അതുപോലെ തന്നെ യഹോവ ഗോത്ര ദൈവമാണ്, മറ്റൊരു ദൈവത്തിന്റെ നിഴലാട്ടം കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലെ പിതാവായ ദൈവത്തിന്റെ നിഴലാട്ടം, അങ്ങനെ ഒരു സംഭവം പഴയ നിയമത്തിലില്ല. ബൈബിളിൽ വെളിപ്പെട്ട, പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം യഹോവയാണ്. യഹോവയാണ് മോശയ്ക്ക് വെളിപ്പെട്ട ആ ദൈവം. അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അത് പഴയ നിയമം മുഴുവൻ പരിശോധിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിനവേ പോലുള്ള ജാതികളുടെ അടുക്കിലേക്ക് യോനെ അയക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. നിനവെ പോലുള്ള രാജ്യങ്ങളുടെ അടുക്കിലേക്ക് യോനെ അയക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ അതുപോലെ തന്നെ പഴയ നിയമ ഭക്തന്മാർക്ക് യഹോവ പ്രത്യക്ഷനായി എന്ന് നമ്മൾ പല വാക്യങ്ങളിലും കാണുന്നുണ്ട്. ഗിദയോന്, അബ്രഹാമിന് അങ്ങനെ പ്രത്യക്ഷമായത് പുത്രനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുത്രൻ അവർക്ക് വെളിപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പഴയ നിയമം പരിശോധിക്കും, അതിന് വിഭിന്നമായ വാദഗതികൾ ഉള്ളവരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പുത്രൻ ആണ് വെളിപ്പെട്ടതെന്നാണ്. പിതാവ് എപ്പോഴും അയക്കുന്നവനാണ്, പുത്രൻ അയക്കപ്പെട്ടവനാണ്, പുത്രനാണ് അങ്ങനെ മോശയ്ക്ക് പ്രത്യക്ഷനായതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പുത്രന്മാരാണ് യഹോവയാണ്, പരിശുദ്ധാത്മാവ് യഹോവയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ യഹോവയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ യഹോവ എന്ന ആ പദം, അതിനുമുമ്പ് ഈ യഹോവ എന്ന പദം നമ്മൾ എടുക്കുമ്പോൾ ലോർഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റുവജന്റിൽ ലോർഡ് എന്ന് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ജൂയിഷ് എൻസൈക്ലോപീഡിയ പറയുന്നത് സെപ്റ്റുവജന്റിലാണ് അത് ആദ്യമായിട്ട് ലോർഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ്. യഹോവ എന്ന പദത്തിന് പകരം അഡോണായി എന്നാണ് യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നത്. ആ പദത്തിന് അത്രമാത്രം ഒരു പ്രാധാന്യം അവർ കൊടുത്തത് കൊണ്ട് അഡോണായി എന്ന പദമാണ് അവർ ഉപയോഗിച്ചത്. യഹോവ എന്ന പദത്തിന് അത്രമാത്രം ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ അഡോണായി എന്നുള്ള ആ പദം, ആ സെപ്റ്റുവജന്റിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ, സെപ്റ്റുവജന്റിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ആ പ്രസ്താവന യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ കർത്താവിനോട് സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്യം യേശു ഉദ്ധരിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഞാനാകുന്നു എന്ന് പറയുന്ന, ഞാനാകുന്നവൻ എന്ന് പറയുന്ന ഒരുപാട് വാക്യങ്ങൾ പുറപ്പാട് 3:14 ചേർന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട് യോഹന്നാൻ 4:26, 6:35, 8:12, 10:11, 11:25. അതുപോലെ ഈ വാക്യങ്ങളിലൊക്കെ ഞാനാകുന്നവൻ, പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്നതിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വാക്യമാണ് പുത്രൻ യഹോവയാണ് എന്നുള്ള വാക്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, യെശയ്യാവ് 40:3, യെശയ്യാവ് 40:3, ഓശയ്യ 13:4, ഞാനോ നിന്റെ ദൈവമായ യഹോവയാകുന്നു, എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. കണ്ടോ, അത് പഴയ നിയമത്തിൽ പറയുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരാണ് രക്ഷിതാവ്? യേശു ക്രിസ്തു രക്ഷിതാവാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ യഹോവ എന്ന പദം, ആ നാമം പുതിയ നിയമ പുത്രനും ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് യഹോവ എന്ന ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ അർത്ഥത്തിൽ തന്നെ പുതിയ നിയമത്തിൽ പുത്രനും ഉപയോഗിച്ചിരിക്കുന്നു. അത് എബ്രായ പദം അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം പുതിയ നിയമം ഗ്രീക്കിലാണ്, അരാമൈക്കിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോ ആ ഗ്രീക്ക് ഭാഷയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ആ പദത്തെ മനസ്സിലാക്കാൻ പറ്റും. ലെഗോ ഐമി എന്നുള്ളത് പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദത്തോട് റിലേറ്റഡ് ആണ് എന്നുള്ളത് എല്ലാ പുതിയ നിയമ പണ്ഡിതന്മാരും സംവദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ യഹോവ ആർക്ക് തള്ളാൻ കഴിയും? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോൾ സാക്ഷാൽ യഹോവയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിതാവ് യഹോവയാണ്, ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന പുത്രൻ സാക്ഷാൽ യഹോവയാണ്, പരിശുദ്ധാത്മാവ് യഹോവയാണ്. ഒറ്റ എസൻസ് ആയതുകൊണ്ട്, ഒരേ സാരാംശമായതുകൊണ്ട് ഒരു ദൈവമേ നമുക്കുള്ളൂ. അപ്പോ യഹോവയായ ദൈവത്തെ തള്ളിക്കളയാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലുള്ള യഹോവയായ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു ദൈവത്തെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, പഴയ ദൈവത്തിലെ ദൈവം ക്രൂരനല്ല, ആ റെവലേഷൻ പ്രോഗ്രസീവ് ആണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ ക്രൂരമായിട്ടുള്ളതുമല്ല. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ദൈവം വെറും ഗോത്ര ദൈവവുമല്ല, എല്ലാവരുടെയും ദൈവമാണ്, എല്ലാവരെയും ശിക്ഷ വിധിച്ചിട്ടുള്ള ദൈവമാണ്, എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ള ദൈവമാണ്. അവർക്ക് കിട്ടിയ റെവലേഷന്റെ ദൈവത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളിലും പ്രോഗ്രഷനുണ്ട്. അതിനനുസരിച്ചാണ് ദൈവം അവരോട് ഇടപെടുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറയുന്നു. അപ്പൊ യേശുക്രിസ്തു പഴയ നിയമത്തിലെ ദൈവം, യഹോവയായ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ റവലേഷനെ തള്ളിക്കളയുന്നുണ്ടോ? ഒരിക്കലും തള്ളിക്കളയുന്നില്ല. എന്ന് മാത്രമല്ല, യേശുക്രിസ്തു പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ യഹോവയാണ് ഞാനെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇത്തരത്തിലുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള വിരുദ്ധതകൾ പ്രചരിപ്പിക്കുന്നവർ ബൈബിളിന്റെ ശരിയായ പശ്ചാത്തലം മനസ്സിലാക്കാത്തവരും തങ്ങളുടേതായ ആശയത്തിന് വേണ്ടി പശ്ചാത്തലരഹിതമായി വ്യാഖ്യാനിക്കുന്നവരുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ യഹോവയായ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ക്രൈസ്തവനും നിലനിൽപ്പില്ല. യഹോവ നമ്മുടെ ദൈവമാണ്, അവന്റെ വിശുദ്ധ ജാതി തന്നെയാണെന്ന് അതിൽ യാതൊരു സംശയവുമില്ലെന്ന് തിരുവെഴുത്തുകൾ ഉറപ്പിച്ചു പറയുന്നു. ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സിജോ ബ്രദർ, വളരെ നല്ല രീതിയിൽ ഒരു ഇൻട്രഡക്ഷൻ ആണ് സിജോ ബ്രദർ തന്നിട്ടുള്ളത്. ഒന്ന്, പഴയ നിയമ കാലഘട്ടത്തിൽ യഹോവ എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും ആ ഒരു സാന്നിധ്യത്തെ അത് കാണിക്കുന്നു എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ യഹോവ എന്ന് പറയുമ്പോൾ അത് യഹൂദന് വേണ്ടി മാത്രമുള്ളതല്ലായിരുന്നു, സകല ജാതികൾക്കു വേണ്ടി ആ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതിന് ചില എക്സാമ്പിളുകളായിട്ട് നിനവേക്കാർക്ക് എതിരായിട്ടുള്ള അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിന് യോനി അയക്കുന്നതും മാനസാന്തരത്തിലേക്ക് വരുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് യേശു കർത്താവും ക്ലെയിം ചെയ്യുന്നുണ്ട്. യേശു കർത്താവ് പറയാണ്, ന്യായവിധി ദിവസത്തിൽ നിനവേക്കാർ നിങ്ങളോട് ഒന്നിച്ച് എഴുന്നേറ്റ് നിങ്ങളെ ന്യായം വിധിക്കുമെന്നുള്ള. അപ്പൊ മാനസാന്തരപ്പെട്ടവരുടെ ഒരു രക്ഷയെ സംബന്ധിച്ച് യേശു കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാകുന്നത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് എല്ലാ കാലഘട്ടത്തിലും ദൈവീക പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കൃപ ലഭിച്ച ഒരു കൂട്ടം ആളുകളെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. എന്നാൽ അബ്രഹാമിന് പരിച്ഛേദനയ്ക്ക് മുമ്പ് കിട്ടിയ വാഗ്ദത്തം, ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷ, ആ രക്ഷയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അത് സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്.
അത് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നമ്മൾ കേൾക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ പിതാവിനെയാണ് നിങ്ങൾ യഹൂദന്മാർ ദൈവമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യേശുവിന്റെ പിതാവിനെ ഏതെങ്കിലും വ്യക്തി ഭൂമിയിലായിരിക്കുന്ന നമ്മളുടെ സുജോബ്രദർ പറഞ്ഞതുപോലെ യഹോവ എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ പുത്രൻ ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പിതാവ് എന്ന് പറയുമ്പോൾ യഹോവ എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്ന വാക്യങ്ങളെ നോട്ട് ചെയ്യുമ്പോൾ പിതാവിനെ മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വ്യക്തി യേശു കർത്താവ് എന്റെ പിതാവിനെ നിങ്ങൾ ദൈവമെന്ന് പറയുന്നു എന്ന് പറയുന്ന വാക്കിനെ എടുത്തിട്ട് ആ യഹോവയെ ഗോത്ര ദൈവമായിട്ടോ പിശാചായിട്ടോ ക്രൂരനായിട്ടോ ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ യേശു കർത്താവ് വെളിപ്പെടുത്തിയ പിതാവിനെ അവരെ പിശാചായിട്ടും ക്രൂരനായിട്ടും ചിത്രീകരിക്കുകയാണ്. അവരൊരു ക്രിസ്ത്യാനികളല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെഡിങ് യഹോവ ദൈവമാ വിശുദ്ധ ജാതിനാം എന്ന് പറഞ്ഞത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് മോശയല്ല എന്റെ പിതാവ് അത്രേ. അപ്പോൾ മോശയ്ക്ക് മന്ന കൊടുത്ത് അല്ലെ ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തത് അത് മോശയല്ല, അത് എന്റെ പിതാവ് അത്രേ. അപ്പൊ യഹോവയാണ് ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തത്, അതെന്റെ പിതാവാണ്, ആ പിതാവിനെയാണ് നിങ്ങൾ ദൈവമെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ ആ യഹോവയെ ആരെങ്കിലും പിശാചും ക്രൂരനുമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവർ യേശു കർത്താവിന്റെ ശിഷ്യന്മാരല്ല, യേശു കർത്താവിനെ പിൻപറ്റുന്നവരല്ല, അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. നമ്മുടെ അഡ്വക്കേറ്റ് ജോൺ സാർ ഒന്ന് ആഡ് ചെയ്യാമോ? ഓക്കെ, തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ ഏലിയ സാർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സിജോബ്രദർ പറഞ്ഞതുപോലെ യഹോവയെ സംബന്ധിച്ച് അനേക തെറ്റായ പഠിപ്പിക്കലുകൾ ഇന്ന് നമ്മുടെ ക്ലബ് ഹൗസുകളിൽ പ്രത്യേകിച്ചും ഇത് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല, ഏലിയ സാർ ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ആരംഭകാലം മുതൽ ആദ്യ നൂറ്റാണ്ട് മുതൽ കടന്നുകൂടിയ ചില എഴുത്തൂടുകളിൽ ഒന്നാണ് ഈ യഹോവയെ തെറ്റായി വ്യാഖ്യാനിക്കുക എന്നുള്ളത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാചകം വാക്യം ഇങ്ങനെയാണ്, അവൻ അയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോ മാത്രമല്ല കർത്താവ് പറയുന്നു, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ശരീരത്തെ വിവേചിക്കാതെ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും അതിനെ വേറെ ഒരു രീതിയിലാണ് വ്യാഖ്യാനിക്കുക. ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണോ? അല്ല, കർത്താവായവൻ യഹോവയായവൻ അയച്ചവന്റെ ശരീരത്തെ വിവേചിക്കാതെ. അപ്പൊ അതൊരു വലിയ മർമ്മം അതിനകത്ത് നിൽക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് കർത്തമേശ എടുക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോകുന്നത് പോലെ അങ്ങ് പലരും പറഞ്ഞു പോകുന്നതായിട്ട് കേൾക്കുകയാണ് ചെയ്യുക. അതിന്റെ ആ ഗൗരവം ഈ പിതാവായവൻ അയച്ചവന്റെ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ എന്ന് പഠിക്കുമ്പോഴാണ് അയച്ചവന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല കർത്താവിലാണ് ആശ്രയം വെക്കേണ്ടത്, പിതാവിലാണ് ആശ്രയം വെക്കേണ്ടത്. കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ കാത്തുകൊള്ളും, യേശു കർത്താവ് പറയുകയാണ്. അപ്പോ പിതാവിനെ ഒഴിവാക്കിയിട്ട് യഹോവയെ ഒഴിവാക്കിയിട്ട് നമുക്കൊരിക്കലും ദൈവത്തെ വിളിക്കുവാൻ കഴിയത്തില്ല. ദൈവം എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ എന്ന് കോരഹപുത്രന്മാർ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലെ കേൾക്കാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ഏകൻ തന്നെ നാം വായിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ പാലിച്ച പറ്റിയിട്ടല്ല, പക്ഷേ സൗകര്യാർത്ഥം തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് വചനത്തെ കൂട്ടിക്കളയുന്നതിന്, വചനത്തെ തങ്ങളുടെ ഹിതത്തിലേക്ക് മറച്ചു കൊണ്ടുപോകുന്നതിന് ഈ യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ തെറ്റായ ആശയങ്ങൾ അവർ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനൊത്തിരി കാര്യങ്ങളുണ്ട്. ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു വന്നത് മാത്രം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എന്റെ വചനം കേൾക്കുകയും, യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുന്നതാണ്, 5:24 നമ്മൾ വായിക്കുന്ന അങ്ങനെ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ നമുക്ക് നിത്യജീവൻ വേണമെങ്കിൽ അയച്ചവനെ വിശ്വസിക്കണമെന്ന് കർത്താവ് തന്നെ പറയുകയാണ്. അപ്പോ ദൈവമായ യഹോവയിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ഉണ്ടാവുള്ളൂ. നിത്യജീവൻ ഇല്ലെങ്കിൽ ആർക്കും നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ആ നിത്യജീവന് വേണ്ടി, ആ നിത്യജീവൻ നമ്മൾ ഉണ്ടാകുന്നത് ആ യഹോവയിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുമ്പോഴാണ്. അത് മാത്രമല്ല,
നമ്മൾ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നത് ഈ യഹോവയിലുള്ള വിശ്വാസത്തിലാണെന്നും കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ ഈ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഓരോ ഘട്ടത്തിൽ അതിൻ്റെതായ ഏത് തരത്തിലാണോ ചർച്ച പോകുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന അവസരം തന്ന എല്ലാ സാറിന് നന്ദി ഞാൻ അറിയിക്കും. താങ്ക് യു അഡ്വക്കേറ്റ് സാറേ. നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ അനേക ദേവദാസിനെ പറയുമ്പോൾ തന്നെ താഴെ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ഈ വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ചോദിക്കാനുള്ളവർക്കും മുന്നോട്ട് വരാം. അതിന്റെ ഓരോരുത്തരായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അത് സംസാരിക്കാവുന്നതാണ്. ഈ അടുത്ത സമയത്ത് പണ്ടുണ്ടായിരുന്ന നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദിമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ദുരുപദേശങ്ങൾ പോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിന്റെ പദ്ധതികളെ സംബന്ധിച്ചും ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ചില ആളുകൾ യഹോവ ഒരു ഗോത്ര ദൈവമാണ്, ക്രൂരനാണ്, പിശാചാണെന്ന നിലയിലേക്ക് പഠിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ, വചന വെളിച്ചത്തിൽ ചില വ്യക്തതകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഇട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് ജോർജ് ജോൺ ബ്രദർ ഉണ്ട്. അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രൈസ് ലോർഡ്. എലിയാസ് ബ്രദറും സഹോദരങ്ങൾക്കും, സിജോ ബ്രദർ ഈ വിഷയത്തെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ പ്രാരംഭത്തിൽ നൽകി. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാതെ തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ ചുരുക്കി എൻ്റെ വിഷയം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഈ യഹോവ, ഓക്കെ ബൈജു ബ്രദർ, യഹോവ എന്ന വാക്ക് അല്ലെങ്കിൽ യഹോവയെ കുറിച്ചുള്ള വാക്കിന്റെ ഈ ആഴമായ ഡിക്ഷണറിയിലേക്കും ഹീബ്രു പദപ്രയോഗങ്ങളിലേക്കും പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതും പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നതിന്റെ പുറകിലൊക്കെ ഒരു ചരിത്രപരമായ നിലയിൽ ഒരു സംഭവം അവിടെ ഒളിഞ്ഞിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 1:1 വാക്യം വായിക്കുമ്പോൾ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏലോഹിം എന്നാണ്. എന്നാൽ 2 വരുമ്പോൾ പിന്നീട് നമ്മള് ബന്ധങ്ങളോടുള്ള വെളിച്ചത്തിൽ, റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ യഹോവ എന്ന പദം എപ്പോഴും ഉപയോഗിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എല്ലാവർക്കും ദൈവമായിരിക്കുമ്പോൾ, ദൈവം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ തന്നെക്കാളും ശക്തിയുള്ളവനും തന്നെക്കാൾ കഴിവുള്ളവനും എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ദൈവം എന്ന ഒരു ആശയത്തെ, ഒരു സത്യത്തെ കാണുന്നത്. എല്ലായ്പ്പോഴും സൃഷ്ടികർത്താവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നമ്മളെക്കാളും പവർഫുൾ ആയിരിക്കുന്ന ഒരു ഐഡന്റിറ്റി, ഒരു എൻറ്റിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഏലോഹി എന്നുള്ളത് ഒരു സ്ട്രോങ്, ഒരു പവർഫുൾ എന്ന നിലയിൽ, ശക്തനായിരിക്കുന്ന, സർവശക്തൻ എന്ന നിലയിൽ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ദൈവം. ദൈവം വ്യക്തിപരമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന, കൂട്ടായ്മയിൽ ഏർപ്പെടുന്ന, ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ദൈവം യഹോവ എന്ന പേരിൽ വെളിപ്പെടുകയാണ്. ഇവിടെയാണ് നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ദൈവം, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം ബന്ധങ്ങളിൽ, ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ, ഉടമ്പടി സ്ഥാപിക്കുവാൻ, കൂട്ടായ്മ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, റിലേഷൻഷിപ്പ് ബേസ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ്. അപ്പോൾ ദൈവം ഒരു വ്യക്തിയുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടെയാണ് നീ ആര്, ഞാൻ ആര് എന്ന ഒരു ചോദ്യത്തിനൊരു ഉത്തരം നൽകേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ രണ്ട് വ്യക്തികളുമായിട്ട്, അങ്ങ് പരിചയമില്ലാത്ത വ്യക്തികളോടുള്ള ബന്ധത്തിലൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പൊസിഷനും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ വ്യക്തിയായിട്ട് അല്പം കൂടി ആഴത്തിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ പേരും നമ്മളുമായിട്ട്, നമ്മുടെ പേരിനോടൊപ്പം തന്നെ നാം എന്ന വ്യക്തിയെ വ്യക്തിപരമായി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടായ്മയുടെ ദൈവം, ഒരു ഉടമ്പടിയുടെ ദൈവം എന്ന ബേസിൽ നാം യഹോവ എന്ന ദൈവത്തെ നാം പരിചയപ്പെടുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു തെറ്റുമില്ല. കാരണം സങ്കീർത്തനം 23 വായിക്കുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്നു എന്നാണ് പറയുന്നത്. ഈ വാക്യം
ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വിശ്വാസികൾ അവരവർ കൊച്ചു കുഞ്ഞുങ്ങൾ വായിച്ചാലും പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, യഹോവ ഈസ് മൈ ഷെപ്പേർഡ്. അവിടെ അവർ എന്നല്ല വരുന്നത്, മൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ. ഞാൻ പറഞ്ഞാലത് എന്റേന്നേ പറയത്തുള്ളൂ, നിങ്ങൾ പറഞ്ഞാലത് എന്റേതേ പറയത്തുള്ളൂ. കാര്യം ഇവിടെ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. യഹോവ ഇടയനാകുന്നു എന്ന് പറയുന്നതും യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുന്നതും ഒത്തിരി വ്യത്യാസമുണ്ട്. യഹോവ ഇടയനാകുന്നു എന്ന് പറയുന്നത് ഒരു അഭിപ്രായമാണ്, അതൊരു അതൊരു അറിവാണ്. പക്ഷേ യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ ആ അറിവും ആ അഭിപ്രായവും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ വ്യക്തിയോടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്, എന്റേതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തെ ഇസ്രായേലിന്റെ ദൈവമെന്ന് പറയുമ്പോൾ, ഇസ്രായേൽ ദൈവത്തെ തന്റെ ദൈവമായി സ്വീകരിക്കുകയോ ആ ദൈവം ആ ജനതയെ തന്റെ ജനമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി വ്യക്തി ബന്ധത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ തലക്കെട്ടിൽ നാം കൊടുത്തിരിക്കുന്നതായ വാക്ക് യഹോവ ദൈവമാം വിശുദ്ധ ജാതി. ഈ വിശുദ്ധി എന്ന വാക്ക് ദൈവത്തെ സൂചിപ്പിക്കാനും ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞ പക്ഷം രണ്ട് കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ, അബ്രഹാമിന് നൽകിയ പ്രോമിസിനോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെ ഒരു ഒരു ജനതയെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണാം. രണ്ടാമത്തേത്, ദൈവം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ തെരഞ്ഞെടുത്ത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വ്യക്തികൾ എന്നതിനേക്കാളും കൂടുതൽ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, KFC എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കന്റെ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്നതായ ഒരു ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു ചെയിൻ ഷോപ്പുകളാണ്. KFC ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാളെ ആ ജോലി ഉപേക്ഷിക്കാം. അദ്ദേഹത്തിന് ജോലി ഉപേക്ഷിച്ച് തൊട്ടപ്പുറത്ത് പോയി KFC പോലെ ചിക്കനുകൾ ഉണ്ടാക്കി വിജയിക്കാം, തോൽക്കാം. പക്ഷേ അത് KFC നല്ല അറിയപ്പെടുന്ന, ഇപ്പൊ നാട്ടിൽ തന്നെയാണ് AFC GFC എന്നൊക്കെ പറഞ്ഞ് പലരും പലതരത്തിലുള്ള അതിനോട് സാമ്യം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളത് ചെയ്യാറാണ്. അവിടെ വ്യക്തികൾ പലരും ജോലി ചെയ്യുന്നുണ്ട്. പല വ്യക്തികളും ചിലപ്പോൾ തെറ്റുകൾ ചെയ്തവരെ പുറത്താക്കിയിട്ടുണ്ട്. ചിലവർ നല്ലതായിട്ട് ജോലി, അവർക്ക് പ്രൊമോഷനും കിട്ടിയിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് വേറെ ചില കാരണങ്ങളാൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ വ്യക്തി അതിൽ നിൽക്കുന്നത്രയും കാലവേ ആ വ്യക്തിക്ക് അതിന്റെ ഒരു ഭാഗമാണെന്ന് പറയുവാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ആ ഫ്രെയിമിന്റെ അകത്ത് ഒതുങ്ങുന്ന കാലത്തോളം മാത്രമേ അതിന്റെ ആളെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും നമുക്കറിയാം, ദൈവം തെരഞ്ഞെടുക്കുകയാണ്. തെരഞ്ഞെടുക്കുന്ന ഈ ജനം ദൈവത്തിന്റെ ഹിതപ്രകാരം പോകാതെ വരുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ട്. ജാതികളെ മാത്രമല്ല, അവരെയും ശിക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവത്തിന്റെ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിലേക്ക് നിൽക്കുമ്പോൾ മാത്രമേ അവിടെ എന്റെ എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തി ഉള്ളൂ. ഇവിടെ വിശുദ്ധി എന്ന വാക്ക് തന്നെ നമ്മൾ ഭയങ്കരമായി തെറ്റിദ്ധരിച്ചൊരു വാക്കാണ്. യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മലയാളി ഇതിനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ്. കാര്യം നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് മീശ പഠിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ചില വസ്ത്രധാരണം മാറ്റുന്നതോ അല്ലെങ്കിൽ ധരിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതൊക്കെയാണ് ഒരാളെ വിശുദ്ധൻ സെയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ഈ ഒരു അർത്ഥത്തിലാണ് കാണുന്നതെങ്കിൽ ദൈവം മീശ പഠിച്ചും മീശ വെച്ചോ താടി വെച്ചോ ആഭരണം ഊരിയോ ഇടാതിരിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളോട് നമുക്ക് നിർത്തേണ്ടി വരും. പക്ഷെ ഇതിനെല്ലാം അപ്പുറമാണ്. ദൈവം വിശുദ്ധൻ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ആരംഭിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധ ജാതി എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നതും കൂടി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ അവിടെ വിശുദ്ധൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം യൂണിക്കാണ്, നിസ്തുല്യനാണ്, വ്യത്യസ്തനാണ് എന്നതുകൊണ്ടാണ്. ദൈവം വ്യത്യസ്തനായി നിൽക്കുന്നത് പോലെ തന്നെ ദൈവം ആഗ്രഹിക്കുകയാണ് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളും വ്യത്യസ്തരായിട്ട് ജീവിക്കണം, അല്പം കൂടി സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കണം. 1 Petrus 3:14-15 വായിക്കുമ്പോൾ അവിടെയും ഇതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സാങ്ക്ടിഫൈ ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ഇൻ യുവർ ഹാർട്ട് എന്നാണ്. ഹൃദയത്തിൽ ക്രിസ്തുവിനെ വിശുദ്ധീകരിപ്പീൻ. അപ്പൊ ക്രിസ്തുവിനെ ഇരിക്കേണ്ടടുത്ത് ഇരുത്തേണ്ട രീതിയിൽ ഇരുത്തുന്ന ഒരു അനുഭവം, കർത്താവായി ഇരുത്തുന്നതായ ഒരു അനുഭവം. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി ലോകത്തിൽ നിന്ന് ഒരു ചുവട്
മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ചുവട് മുമ്പോട്ട് വെക്കുകയോ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വിശുദ്ധരാണ്. നമ്മൾ കാര്യം നമ്മൾ ദൈവത്തിന് വേണ്ടി പലതിൽ നിന്നും മാറി നിൽക്കുകയാണ്, ദൈവത്തിന് വേണ്ടി. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് വന്ന ഒരു ജനം എന്ന നിലയിൽ അവരെ വിശുദ്ധ ജനം എന്ന് വിളിക്കുകയാണ്. അല്ലാതെ അവിടെ അവരുടേതായ വേറെ ഏതെങ്കിലും പെർഫെക്ഷൻ അല്ല, മറിച്ച് ദൈവത്തിന്റെ ശബ്ദത്തോട് പ്രതികരിച്ചവരെന്നാണ്. എന്നാൽ പ്രതികരിച്ചവർ തന്നെ പിന്നീട് തെറ്റുകൾ ചെയ്തപ്പോൾ അവരെ ശിക്ഷിക്കുന്ന ദൈവത്തെയും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഭാവി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് എതിർ ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെതായ ഒരു ചിത്രം അവിടെ നൽകുന്നത് പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ്. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു ഐഡന്റിറ്റിയെ തള്ളിപ്പറയുന്നവർ, ദൈവം എന്ന ആ ഒരു ഐഡന്റിറ്റി സത്യത്തെ മറച്ചു വെക്കുന്നവർ, തള്ളിപ്പറയുന്നവർ, എല്ലാവരും എതിർ ക്രിസ്തുവിന്റെ അജണ്ട നടപ്പിലാക്കുന്നവരാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ബേസ് ആയിട്ടാണ് പണി നടക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പണിഞ്ഞെടുക്കുന്നതായ ഒരു സംഭവമല്ല. ഒന്ന്, ആദ്യം ദൈവവചനത്തെ നിഷേധിക്കുക. കാര്യം ദൈവവചനത്തെ നിഷേധിച്ചാൽ മാത്രമേ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ നിഷേധിക്കാൻ പറ്റത്തുള്ളൂ. ദൈവവചനത്തിന്റെ നിസ്തുല്യതയെ തള്ളിപ്പറയുക, ദൈവവചനത്തിന്റെ ആധികാരികതയെ തള്ളിപ്പറയുക. ഞാനത് സ്ഥിരമായി പറയുന്ന ഒരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. പോൾ വാഷർ പറയുന്നതായ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ബൈബിൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പകുതി യുദ്ധമാണ് ജയിച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ മാത്രമാണ് എന്റെ വിശ്വാസത്തിന്റെ ജീവിതത്തിന്റെ ആധാരം എന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ പൂർണ്ണ യുദ്ധത്തിലേറെ ജയിച്ചവരാണെന്നുള്ളതാണ്. അപ്പൊ ബൈബിളിന്റെ ആധികാരികതയെ തള്ളിപ്പറയുക, ബൈബിളിനെ വിമർശിക്കുക. ബൈബിൾ എന്ന് പറയുന്നത് അത് വെറുമൊരു പുസ്തകമാണ്, അത് കുറെ പുരോഹിതന്മാരും അല്ലെങ്കിൽ കുറെ മിടുക്കന്മാരിരുന്ന് അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് വെച്ചതാണ്, അതുകൊണ്ട് ഇതിന് ഇത്രക്ക് ഇത്ര സ്ഥാനം കൊടുത്താൽ മതി എന്ന തരത്തിലേക്ക് ആളുകളുടെ ആ ഒരു കാഴ്ചപ്പാട് അവിടെ എത്തിയിട്ട് നിർത്തിക്കളയുകയാണ്. രണ്ടാമത് ചെയ്യുന്ന എന്താണ്? അതിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ ആക്രമിക്കുക എന്നുള്ളതാണ്. ദൈവം എന്ന ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ, ആ ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോൾ, ആ ദൈവം സകലരുടെ ജനം എന്ന് പറയുമ്പോൾ, യഹോവ സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ, ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് അവരവരുടെ താല്പര്യത്തിന് വേണ്ടി യോജിച്ചതായിരിക്കുന്ന കുട്ടി ദൈവത്തെ സങ്കല്പിച്ചുണ്ടാക്കി വെക്കുമ്പോൾ, രാവും പകലും യഹോവയെ പരിഹസിച്ച് കളിയാക്കി ആ മോശമായി പറയുമ്പോൾ, അവരോടൊപ്പം കൂടെ ഇരുന്നിട്ട് അച്ചായ എന്ന് വിളിക്കാൻ, അച്ചായ എന്ന് പറഞ്ഞ് കാപ്പി കുടിക്കാൻ അല്പ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്വന്തം അപ്പനെ കുറിച്ച് മോശമായി പറയുമ്പോൾ ആ വേദിയിൽ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ചായ കുടിച്ചിട്ട്, കുഴപ്പമില്ല അച്ചായ, ഇന്നലത്തെക്കാൾ എന്റെ അപ്പനയോട് തെറി അല്പം കുറച്ചാ പറഞ്ഞത്, ഇന്ന് കുഴപ്പമില്ല കേട്ടോ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തെ പരിഹസിക്കുകയും ദൈവത്തെ പുച്ഛിക്കുകയും ചെയ്യുന്നത് അകത്തുനിന്നുള്ളവരാണെങ്കിലും പുറത്തുനിന്നുള്ളവരാണെങ്കിലും അവർ ദൈവനിഷേധം തന്നെയാണ് ചെയ്യുന്നത്. പിതാവിനെ പുത്രനെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിഷേധിക്കുന്നവർക്ക് തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. അത് മുസ്ലിങ്ങളുമായിട്ടൊരു കൂട്ടായ്മ അവർക്കുണ്ട്, യഹോവ സാക്ഷികളുമായിട്ട് കൂട്ടായ്മയുണ്ട്, ക്രിസ്തുവിന്റെ ദൈവത്തെ തള്ളിപ്പറയുന്നവർ തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ചർച്ചകളും ശ്രദ്ധിക്കുമ്പോൾ ആ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ചും ത്രിയേകത്വത്തെ കുറിച്ചൊക്കെ വിശ്വസിക്കുന്ന വ്യക്തികളോടുള്ള കടുത്ത വിമർശനങ്ങൾ നമ്മൾ പലപ്പോഴും ഈ ചർച്ചകളിൽ കാണുകയാണ്. എങ്ങനെയാണ് അല്ലാഹുവിനോട് കൂട്ടുകൂടുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ ദൈവപുത്രം എന്ന് വിളിക്കുന്ന വ്യക്തി കൂട്ടായ്മ ഉണ്ടാകുക? അപ്പോൾ ഒന്ന് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയാം, വെറുതെ യേശുവിനെ പുത്രൻ എന്ന് പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവം വെളിപ്പെടുത്തുന്ന ആ ദൈവത്തെ അതുപോലെ അംഗീകരിക്കാത്ത എല്ലാ വ്യക്തികളിലേക്കും വ്യാപരിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ചർച്ചകളും നമ്മുടെ പ്രബോധനങ്ങളും ഒക്കെ ദൈവത്തെ, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിലേക്ക് തിരിയേണ്ടതിന് പകരം ആ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒരു കാര്യം പറഞ്ഞ എന്റെ വാക്കുകൾ നിർത്താം. ആവർത്തന പുസ്തകത്തില് മോശയെ പോലെ ഒരു പ്രവാചകനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവിടെ പറയണം, ആ പ്രവാചകൻ പറയുന്ന കാര്യം നിറവേറാതിരിക്കുന്ന കാര്യത്തെ കുറിച്ച്, ഇതൊക്കെ ഭയങ്കര പ്രസംഗമാണ് പലരും. പക്ഷേ ഒരു വ്യക്തി പറയുന്നത് നിറവേറുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അതിനുശേഷം അദ്ദേഹം പറയും, വരിക നമുക്ക് മറ്റൊരു ദൈവത്തെ ആരാധിക്കാം, മറ്റൊരു ദൈവിയെ ആരാധിക്കാം, മറ്റൊരു ദേവനെ ആരാധിക്കാം എന്ന് പറയുമ്പോൾ അവൻ വ്യാജ പ്രവാചകനാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായ ദൈവത്തിലേക്ക് ഒരാളെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് സ്വന്തം അളിയനാണെങ്കിലും ദൈവവചന പ്രകാരം ആ വ്യക്തി തെറ്റ് തന്നെയാണ് പറയുന്നത് എന്നുള്ളത്, ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം.
മുമ്പോട്ടുള്ള ചർച്ചയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ജോർജ് പുത്രൻ. ജോർജ് പുത്രൻ വളരെ നല്ല രീതിയിൽ ആ വിഷയത്തെ അവതരിപ്പിച്ചു. ദൈവം എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ട് നമ്മൾ എൻ്റെ ദൈവം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന തരത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയാൻ കഴിയും. നമുക്ക് യഹോവ നമ്മുടെ ദൈവമാണെന്ന് പറയാൻ കഴിയും എന്ന വിഷയത്തെ അവതരിപ്പിച്ചു. അതുപോലെ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയാതെ ആ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ തിരിച്ചറിയാൻ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ദൈവം യഥാർത്ഥ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായിട്ട് ആരെങ്കിലും കൊണ്ടുപോയി എത്തിക്കുന്നുണ്ടെങ്കിൽ അവര് കള്ളപ്രവാചകന്മാർ തന്നെയാണ് എന്നാണ് അവസാനമായിട്ട് പറഞ്ഞത്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്. ഞാൻ ആ വാക്യം വീണ്ടും വീണ്ടും പുതിയ ആളുകൾ വരുന്നുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. യേശു കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് മോശയല്ല, എൻ്റെ പിതാവ് അത്രേ. ആ പിതാവിനെയാണ് നിങ്ങൾ ദൈവമെന്ന് പറയുന്നത്. അപ്പോൾ യഹൂദന്മാർ യഹോവ എന്ന് വിളിച്ച ആ പിതാവിനെയാണ് യേശു കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ ദൈവത്തെ ക്രൂരനും പിശാചുമായിട്ട് ചിത്രീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ല. ക്രിസ്തുവിനെ അറിയത്തില്ല, പുത്രനെ അറിയത്തില്ല, പിതാവിനെ അറിയത്തില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് അടുത്തായിട്ട് നമുക്ക് വില്യം ബ്രദറിലേക്ക് പോവാം. വില്യം ബ്രദറെ തുടർന്ന് നമ്മളോട് സംസാരിക്കും. താങ്ക് യു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവ ദൈവമാം വിശുദ്ധാതിന. നമ്മളിങ്ങനെ ചർച്ച നല്ല നമ്മുടെ ഈ വിഷയത്തെ കുറിച്ച് ഒത്തിരി സംസാരിക്കുകയും ഇവിടെ എനിക്ക് കണക്ഷൻ പോർ കാണിക്കുന്നുണ്ട്. ശബ്ദത്തിന് കുഴപ്പമില്ലല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ യഹോവയെ പഴയ നിയമ ദൈവം പുതിയ നിയമ ദൈവം എന്ന് തിരിച്ചു പറയുന്നത് തന്നെ തെറ്റാണെന്ന് എന്റെ അഭിപ്രായം. കാരണം ദൈവം ഒന്നേ ഉള്ളൂ. പഴയ നിയമം ആയാലും പുതിയ നിയമം ആയാലും ദൈവം ഏകനാണ്, അവൻ അനന്യനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ ഈ യഹോവ എന്ന് പറയുന്നത് മോശയ്ക്ക് മാത്രം വെളിപ്പെട്ട നാമമൊന്നും അല്ല. മോശയുടെ കാലത്ത് അത് സാർവത്രികമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാലും ഉൽപ്പത്തി മുതലേ തുടക്കം മുതലേ യഹോവയായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഭൂമി ഉണ്ടാക്കുന്ന യഹോവയായ ദൈവം, യഹോവയായ ദൈവം, യഹോവയായ ദൈവം എന്ന് പറഞ്ഞേനാ. ഇനി മോശക്കാൾ മുമ്പേ യഹോവയായ ദൈവത്തെ യഹോവയെന്ന് വിളിച്ചില്ലേ? പത്രോസ് അബ്രഹാം വിളിച്ചില്ലേ, കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും? അപ്പൊ ആ നാമം അന്ന് മുതലേ ഭൂമി ഉണ്ടായ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രം ഉണ്ടായ നാളെ മുതലേ നിലവിലുണ്ടായിരുന്ന നാമമാണ് അവരുടെ ഇടയിൽ ഭൂരാജാക്കന്മാരുടെയും ഭൂലോകങ്ങളുടെയും എല്ലാ ഇടയിൽ സാർവത്രികമായി ഉപയോഗിച്ചിരുന്ന നാമം തന്നെയാണ്. വേറെ ഒരു പേരിലൊന്നും ദൈവത്തെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല, യഹോവ എന്ന് തന്നെ വിളിച്ചേക്കുന്നത്. അപ്പൊ മോശയുടെ കാലത്ത് ഇനിയിപ്പം ഇവരൊക്കെ ഇപ്പൊ ഈ വിരുദ്ധോപദേശങ്ങൾ, പിന്നെ ഇത് നമ്മൾ ഇവരെ ദുരുപദേശകർ എന്നല്ല വിളിക്കേണ്ടത്. കാരണം ദുരുപദേശം എന്ന് പറയുന്നത് ഏലിയാസ് ബ്രദറിന് ഇഷ്ടം, ഏലിയാസ് ബ്രദറിന് യോജിക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഒരു വചന വെളിപ്പാട് പറഞ്ഞാൽ ഒരു ദുരുദ്ദേശമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജോർജ് ബ്രദർ ഞാൻ ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഒരു ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ അത് ദുരുപദേശമാണ്. അപ്പൊ ഇതിനെയൊന്നും ദുരുപദേശം എന്നുള്ള നിലയിലല്ല, ഇത് പ്രാകൃതമായ, വളരെ പ്രാകൃതമായ, എന്താ പറയുന്നത്, ഈ ഗോത്രദൈവം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ സങ്കല്പം എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഗോത്ര സ്വഭാവമുള്ള, പ്രാകൃത സ്വഭാവമുള്ള ആളുകളുടെ സ്വഭാവമാണ്. അവരാണ്, അവരെ അങ്ങനെ വിളിക്കാവൂ. അല്ലാതെ അവരെ ക്രിസ്ത്യാനികളെന്നൊന്നുമല്ല, ക്രിസ്ത്യാനികളല്ലെന്നൊന്നുമല്ല പറയേണ്ടത്. അവര് ഗോത്ര സ്വഭാവമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അവർ നിഷേധിക്കുക, ദൈവത്തിന്റെ സ്വഭാവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നത്. ഇനിയും ഭൂമി ഉണ്ടാക്കിയ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവ പിതാവായ ദൈവത്തിന് അല്ലെങ്കിൽ യഹോവയ ദൈവത്തിന് വിരുദ്ധമായിട്ട് മോശം ഒരു യഹോവ ഉണ്ടാക്കി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യുവായിരുന്നു മോശം. ക്രൂരനായ അല്ലെങ്കിൽ വളർന്ന് കളയുന്ന യഹോവയെ മോശം ാണ് ഗോപ്രമാണ് മോശ കൊണ്ടുവന്നെങ്കിൽ മോശയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ.
വില്യം ബ്രദർ പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ, ഇപ്പൊ ഞാനും ജോർജ് ജോൺ പറഞ്ഞതിനോട് ഒരു പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുവാണ്. മോശയോടുള്ള ബന്ധത്തിൽ ദൈവം പറയുവാണ്, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനൊക്കെ ഞാൻ സർവശക്തിയുള്ള ദൈവവുമായിട്ട് പ്രത്യക്ഷനായി, യഹോവ എന്ന നാമത്തിൽ നിനക്കാണ് പ്രത്യക്ഷമാകുന്നതെന്ന് മോശയോട് പറയുമ്പോൾ, അത് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണ്ടേ. മോശയാണ് ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബ്രഹാമൊക്കെ കർത്താവായ യഹോവ എന്ന് എഴുതുമ്പോൾ അത് മോശ എഴുതിയതാണ് നിലയിലാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സാർവത്രികമായ യഹോവ എന്ന പദം അതിന് ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ യഹോവ എന്ന ആ പദം അത് സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്നത് മോശയുടെ കാലഘട്ടം മുതലാണ്. അതുകൊണ്ട് ദൈവം യഹോവ അല്ലാതാകുന്നില്ല. യഹോവയായ ദൈവം എപ്പോഴും യഹോവയായ ദൈവം തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെവലേഷന്റെ ഒരു പ്രോഗ്രഷനാണ്. റെവലേഷൻ എപ്പോഴും പ്രോഗ്രസീവ് ആണ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മോശ. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അവിടെ അത് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചതല്ല, പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞതാണ്. അറിയപ്പെട്ടതെന്ന നിലയിലാണ് ഇവരൊക്കെ അവതരിപ്പിക്കുന്നത്. അതായത് യഹോവ ഗോത്രത്തിനുള്ള സങ്കല്പം വന്നത് മോശകാലത്ത് പ്രത്യേകമായിട്ട് മോശ ഈ മോശയാണ് ഇത് അവതരിപ്പിച്ചെങ്കിൽ മോശ ദൈവം ക്ലിയർ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഗോത്ര ദൈവൻ എന്നുള്ള അവരുടെ വാദം എന്താണ് സാധൂകരിക്കാൻ അവരങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ അത് തീർത്തും തെറ്റാണ്. അങ്ങനെ അങ്ങനെ ആ ഒരു ആശയം നമുക്കില്ല. യഹോവയായ ദൈവം എപ്പോഴും യഹോവയായ ദൈവം തന്നെയാണ്. എന്നാൽ യഹോവ എന്ന ആ പദം അത് മോശയുടെ കാലം തൊട്ടാണ് സാർവത്രികമായി ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം മോശ എഴുതുമ്പോൾ കർത്താവായ യഹോവയെ എന്ന് അബ്രഹാം വിളിച്ചു എന്ന് തന്നെയാണ് എഴുതുന്നത്. നമ്മളവിടെ ആ ഒരു കോൺഫ്ലിക്ട് ഇതിലേക്ക് പോകണ്ട. ഇവര് പറയുന്ന പോലെ ഇപ്പൊ വില്യം ബ്രദർശ്ശേരി സാറ് പറഞ്ഞതുപോലെ ഇത് ദുരുപദേശങ്ങൾക്കപ്പുറം പ്രാകൃതമായൊരു ഉപദേശമാണ്. പ്രാകൃതമായിട്ടുള്ള ഒരു ആശയത്തിലേക്കാണ് അത് പോകുന്നത്. യഹോവ ഗോത്രദേവൻ എന്ന് പറയുമ്പോൾ, കാരണം യഹോവ ഗോത്രദേവനല്ല. അപ്പൊ ജോർജ് ബ്രദർ ആദ്യോട് പറഞ്ഞതുപോലെ യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ള വാക്യം, അത് എത്രയോ കോടിക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യം കൂടിയാണ് യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ യഹോവ ഇസ്രായേലിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു, അത് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ യഹോവ സർവ്വഭൂവാസികളുടെ ദൈവമായെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ പശ്ചാത്തലരഹിതമായി വ്യാഖ്യാനിക്കുകയാണ് ഈ കൾട്ട് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. ഇത്തരം കൾട്ട് പ്രസ്ഥാനങ്ങളുടെ വേര് ഇന്ന് തുടങ്ങിയതല്ല, അത് രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിന്റെയൊക്കെ അവസാനത്തിൽ രൂപപ്പെട്ട ദുരുപദേശങ്ങളുടെ ബേസ് ചെയ്താണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏലിയാസ് ബ്രദർ വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എന്റെ പിതാവെന്ന യേശു ക്രിസ്തു പറയുന്നത് അത് ഏത് വാക്യമായിരുന്നു ഏലിയാസ് ബ്രദറെ? ഞാനത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് പറയുന്നുണ്ട്. രണ്ട് വാക്യങ്ങളാണ്, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും. 6-ാം അധ്യായത്തിൽ പറയുന്നത് മന്ന കൊടുത്തത് മോശയല്ല എന്റെ പിതാവാണ്. 8-ാം അധ്യായത്തിൽ പറയുന്നു മന്ന കൊടുത്തത് മോശയല്ല എന്റെ പിതാവ് അത്രേ എന്ന് പറയുമ്പോ അത് വളരെ ആധികാരികതയുള്ള വാക്യമാണ്. അടുത്ത വാക്യം, അടുത്ത 8:54 പറയുന്നു എന്റെ പിതാവിനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എന്ന്. അതെ അതെ, ഇത് വളരെ വളരെ ശക്തമായിട്ട് യേശുക്രിസ്തു പറയുന്നതാണ്. യേശുക്രിസ്തു പറയുന്ന ഈ വാക്യം, ഈ ഇന്ന് ഇത്തരത്തിൽ ഈ രണ്ട് വാക്യങ്ങൾ ഇന്ന് ഇത്തരത്തിൽ വാദമുന്നയിക്കുന്ന കൾട്ട് പ്രസ്ഥാനങ്ങളുടെ അടിവേരറക്കുന്ന വാക്യങ്ങളാണ്. ഓക്കെ, വില്യം മല്ലശ്ശേരി സാറിന് സംസാരിക്കാം. പറഞ്ഞു വളരെ കറക്റ്റ് ആണ്. കാരണം മോശയാണ് പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി അടക്കമുള്ള പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പം ഉൽപ്പത്തി അടക്കമുള്ള പുസ്തകങ്ങളിൽ കർത്താവായ യഹോവയെ കുറിച്ച് എഴുതി പരിചയപ്പെടുത്തിയിട്ട് അതല്ലാത്ത ഒരു യഹോവയെ മോശ പരിചയപ്പെടുത്തുന്നു. ഇവരെന്തോ എന്തോ കണ്ടുണ്ടായി പറയുന്നത്. ഇനി നോക്കി, യഹോവയെ ഗോത്ര ദൈവമെന്നും പർവ്വത ദേവനെന്നും പറഞ്ഞിരുന്ന അമാലേക്കരായിരുന്നു. അമാലേക്കരും ഫെലിസ്തീനും പറഞ്ഞിരുന്നു അവൻ പർവ്വത ദേവനാകുന്നു. അപ്പം ആ ആ ഒരു സംസ്കാരത്തിൽ നിൽക്കുന്നവർക്ക് യഹോവ പർവ്വത ദേവനാകുന്നു. നോക്കി, ഇനിയും ഫെലിസ്തീനായ ഗോലിയാത്ത ദൈവത്തെ നിന്ദിച്ചു.
ദൈവത്തെ നിന്ദിച്ചവനാ ഗോലിയാത്ത്. അവൻ പറഞ്ഞു യഹോവ ഉടനെ, അതുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെതിരെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അതാണ്, നീ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിച്ചു എന്ന കാരണമാണ്. അപ്പം അപ്പൊ യഹോവയുടെ നാമത്തെ നിന്ദിക്കുന്നവന് അത് ഒരിക്കലും ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യാനി എന്ന് അവരെ ഒരു എന്താ ഒരു നല്ലൊരാളെന്ന് പറയാൻ പറ്റത്തില്ല. വേറെ എന്തെങ്കിലും പദങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇനി മോശയാണ്, മോശ യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ വേറെ ഒരു ഗോത്ര ദൈവമായിട്ടാണ് പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്നുള്ള യഹൂദന്മാരും വിശ്വസിക്കുന്നതാണ്, ഇന്നുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതാണ്, ഇന്നുള്ള ലോകത്തിലെ മുഴുവൻ ആളുകളും യഹോവനെ വിശ്വസിക്കുന്നത് മോശ പരിചയപ്പെടുത്തിയ ദൈവത്തെ തന്നെയാണ്. അതായത് പിതാക്കന്മാരുടെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്. അവരെല്ലാം കുറ്റക്കാരാണ്. അവരെല്ലാം കുറ്റക്കാരായിരിക്കുമ്പോൾ ഈ പറയുന്ന മൂന്നോ നാലോ പേർക്കുണ്ടായ ഒരു മണ്ടൻ വെളിപ്പാട് മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകൾ ബുദ്ധിമാന്മാരും മിടുക്കന്മാരുമായിട്ട് മാറുകയാണ്. ഇനി മോശ അത് ചെയ്തുവെങ്കിൽ മോശ ഇന്ന് കാണുന്നത് ആറ് മുഖമാണ്. മോശയടക്കമുള്ള വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ കാണുന്നത് ഈ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അതേ ദൈവത്തെ തന്നെയാണ്, ആ പിതാവിനെ തന്നെയാണ് ഇന്നും അവർ കാണുന്നത്. ആ വിശുദ്ധന്മാർ ഇന്നും കാണുന്നതും ആനന്ദിക്കുന്നതും ആയിരിക്കുന്നതും അതേ ദൈവത്തെ തന്നെയാണ്. ഇനി നോക്കിയേ, പഴയ നിയമത്തിൽ മോശയ്ക്ക് വെളിപ്പെട്ടവനാരാ? മോശയ്ക്ക് വെളിപ്പെട്ടവനെ കുറിച്ച് മുൾപ്പടർപ്പിൽ വെളിപ്പെട്ടവനെ കുറിച്ച് മർക്കോസിലും ലൂക്കോസിലും പറഞ്ഞത് കർത്താവിനെ കണ്ടെന്ന് തന്നെയാണ്. മർക്കോസ് പറഞ്ഞത് ദൈവത്തെ കണ്ടെന്ന് തന്നെയാണ്. അപ്പൊ ദൈവമാണ് അവന് വെളിപ്പെട്ടത്. ഇനി യെശയ്യാവിന്റെ പ്രവചനത്തിൽ കാണുന്ന ആറാം അധ്യായത്തിൽ കാണുന്ന യഹോവ ആരാണ്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും സൈന്യങ്ങളുടെ യഹോവയായവൻ പരിശുദ്ധൻ എന്ന് പറയുന്നിടത്ത് യോഹനാൻ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ന് യെശയ്യാവ് യേശുവിനെ കുറിച്ച് ദർശനം കണ്ടത് കൊണ്ട് അത്ര അങ്ങനെ പറഞ്ഞതെന്നാണ്. അവനെ കൂടെ യേശുവിനെ കുറിച്ച് ഇന്ന് തന്നെയാണ് NIV ഉള്ള നല്ല നല്ല ട്രാൻസ്ലേഷൻ കാണുന്ന യേശുവിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ പഴയ നിയമത്തിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നിൽക്കുന്നത്. ഇനി കർത്താവ് പരിചയപ്പെടുത്തിയ പിതാവ് യഹോവയല്ലെങ്കിൽ, യഹോവയാണെങ്കിൽ ഇവര് നാളെ കർത്താവിനെ തള്ളിപ്പറയും, കർത്താവിനെ തള്ളിപ്പറയും. കാരണം കർത്താവ് പറഞ്ഞ യഹോവ ഈ പറയുന്ന ക്രൂരനും എന്താ പറയുന്നത് ദയയില്ലാത്തവനും എന്നുള്ള നിലയിലാണെങ്കിൽ യേശുവിന്റെ പിതാവും ആ യഹോവ തന്നെയാണ്. യഹോവയ്ക്ക് സ്നേഹമില്ല എന്ന് പറയുന്ന എല്ലാം രാഷ്ട്ര നിയമങ്ങളാണ്. നമ്മുടെ സിജോ ബ്രദറൊക്കെ ഗുരു ബ്രദറൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്ര നിയമങ്ങൾ, ഓരോ രാജ്യത്തിന് ഇന്നും ഒരു യുദ്ധം ഉണ്ടായാൽ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക സ്ഥാനമുണ്ടോ? ആർക്കുമല്ല. ഒരു യുദ്ധം ഉണ്ടായാൽ ആ രാജ്യത്തിലെ ഗർഭിണികളായാലും കുഞ്ഞുങ്ങളായാലും മുലകുടിക്കുന്നവരായാലും വൃദ്ധനായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നീതിയേ ഉള്ളൂ. അവർ കൊല്ലപ്പെട്ടെന്ന് വരാം, അവർ മരിച്ചു പോയെന്ന് വരാം. അത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. പഴയ നിയമകാലങ്ങളിലുള്ള എല്ലാ നിയമങ്ങളും ആ രീതിയിലുള്ള നിയമങ്ങളാണ്. അവിടെയാണ് ആ രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പരമാധികാരവും ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ചാണ് അതിനെ വിവക്ഷിക്കേണ്ടത്. അല്ല, ദൈവത്തിന്റെ സ്വഭാവം അതാണെന്നും ഒന്നും പറഞ്ഞതിനകത്ത് ഒരു കാര്യമില്ല. കാരണം ദൈവം ലോകത്തെ സ്നേഹിച്ച് എഴുതി വെച്ചിരിക്കുന്ന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം, ഭൂമി ഉണ്ടാക്കിയ ദൈവം, മോശയുടെ ദൈവം, മരുഭൂമിയിൽ മോശയ്ക്ക് ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്ത ദൈവം അതേ ദൈവം തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവ് നമ്മുടെയും പിതാവ്, നമ്മുടെ അപ്പൻ അവൻ എന്നും എന്നേക്കും അനന്യനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ സംസാരിച്ചോളാം. ധാരാളം പേര് സ്പീക്കേഴ്സ് പാനലുണ്ടല്ലോ. ദൈവ അവസരങ്ങളെ വേർതിരിക്കും. താങ്ക് യു വില്യം പാസ്റ്റർ, വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചു. ഈ പറഞ്ഞതുപോലെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം ക്രൂരനാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു വാക്യം അവസാനം പറഞ്ഞുകൊണ്ടാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹനാന്റെ സുവിശേഷം 3:36 ഇങ്ങനെയാണ് പറയുന്നത്, പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ക്രോധം വസിക്കാനായിട്ടുള്ള സാഹചര്യം എന്താണ്? പുത്രനെ അനുസരിക്കാത്തവനാണ്, അവന് ജീവനെ കാണുകയില്ല. അപ്പൊ പുത്രനെ അനുസരിക്കണമെങ്കിൽ ആദ്യം ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ ആ രണ്ട് വാക്യങ്ങള്, എന്റെ പിതാവിനെ നിങ്ങൾ ദൈവമെന്ന് പറയുന്നു, യഹോവ ദൈവമാണെന്നും പിതാവാണെന്നും വിശ്വസിക്കാത്തവരെ, അനുസരിക്കാത്തവരെ ജീവനെ കാണുകയില്ലെന്നും ദൈവ ക്രോധം ഈ ക്രൂരത ആയിരുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം തെറ്റിപ്പോയപ്പോൾ അവർക്കും ശിക്ഷ കൊടുത്തു, ജാതികൾക്ക് ശിക്ഷ കൊടുത്തു. അപ്പോൾ അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാതെ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗോത്ര രീതിയിലുള്ള ചർച്ചകളിലേക്ക് തെറ്റിദ്ധാരണകളിലേക്ക് വരുത്തി തീർക്കുന്നതിന്റെ കാരണം അവര് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. യേശു കർത്താവ് പറയും, ഞാൻ പിതാവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, ആ പിതാവിനെ കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് അടുത്തതായിട്ട് ജയദീപ് പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ തുടർന്ന് സംസാരിക്കും. ഹലോ, കേൾക്കുന്നില്ലല്ലോ പാസ്റ്ററെ.
മൈക്ക് ഇതായിട്ട് ഇല്ലെന്ന് തോന്നുന്നു. പുറത്ത് പോയിട്ട് വരാനായിരിക്കും. ഓക്കെ, ക്ലിയർ ആയി, ക്ലിയർ ആയി, കേക്കാം. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ മൈക്ക്. കേൾക്കാം കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലൊരു ടോപ്പിക്ക് കിട്ടതിന് വളരെ നന്ദി പറയുക. കാരണം നമ്മൾ ഒരു ഇഷ്യൂ റൈസ് ചെയ്യപ്പെടുമ്പം അതിന് ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പോയി പറയാതെ നേർക്ക് നേരെയുള്ള ഉത്തരവാണ് കുറച്ചുകൂടെ കേൾക്കുന്നവർക്കും എല്ലാം മനസ്സിലാവുന്നതായിട്ടുള്ള ഒരു കാര്യം. ആ നിലയ്ക്ക് ഇത് വളരെ ഡയറക്റ്റായിട്ടൊരു ടോപ്പിക്കാണ്. ഇത് പറയുന്നത് കൊണ്ട് നമ്മുടെ എന്തെങ്കിലും സ്നേഹമോ കരുതലോ വിശാലതയോ ഒന്നും കുറഞ്ഞു പോകത്തില്ല. അത് സത്യം പറഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ എന്നുള്ളതായിരിക്കും ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ പറയാനായിട്ട് മനസ്സിൽ സൂക്ഷിച്ച ചില കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തന്നെ ഇപ്പം എനിക്ക് കുറച്ച് എനിക്ക് എൻ്റെ മക്കളിലൊരുത്തൻ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ എൻ്റെ അപ്പനാണെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന ഒരു പരിഭ്രമം ഉണ്ടല്ലോ. അതാണ് ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ യഹോവ ക്രൂരനാകുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള ദൈവ അസ്തിത്വത്തെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തപ്പെടുമ്പം സാധാരണഗതിയിൽ നമ്മുടെ ഒരു മനസ്സിലേക്ക് വരുന്നത് ഒരു എംബരാസ്മെൻ്റാണ്. ഇങ്ങനൊരു ചോദ്യം ചോദിക്കാവോ എന്നുള്ളൊരു ഒരു ചിന്തയാണ്. അപ്പോൾ ആ എംബരാസ്മെൻറ്റിൽ പകച്ചു നിൽക്കുമ്പം അതിനെ മുതലെടുക്കുക സാധാരണഗതിയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ പറയപ്പെട്ടതുപോലുള്ള എല്ലാ കാര്യങ്ങളും ആ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ആദ്യം മുതൽ ദൈവത്തിൻ്റെ ദൈവവചനത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് വന്ന് വലിയ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാർ ഒക്കെ പറഞ്ഞ് മലാഖിയിൽ കൊണ്ട് നിർത്തുമ്പം പോലും കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവൻ്റെ ജനനം മരണം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ ഒരു പിക്ചർ എനിക്ക് ചിലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പഴയ നിയമത്തിൽ പറയുന്നതിനേക്കാളും അല്ല പുതിയ നിയമത്തിൽ പറയുന്നതിനേക്കാളും ശക്തമായ ചില ഭാഗങ്ങൾ കർത്താവിനെ പറ്റി പഴയ നിയമത്തിൽ തന്നെ ഉണ്ട് എന്ന് എനിക്ക് യെശയ്യാ പ്രവചനം 53 ഒക്കെ വായിക്കുമ്പം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ വരച്ചു കാണിച്ചിരിക്കുന്നതായിട്ടുള്ള പല ഭാഗങ്ങൾ. അപ്പൊ അവിടെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യഹോവ എന്നുള്ള ഒരു പദം ഉപയോഗിച്ച് തന്നെയാ മുന്നോട്ട് വരുന്നത്. മറിച്ച് ചിന്തിക്കാനായിട്ടൊരു ലോജിക്കോ ഒരു വകുപ്പോ എങ്ങും കാണുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവൻ ലോകത്തിന് നൽകുന്ന സൗജന്യമായ രക്ഷയെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ദൈവത്തിന് നിത്യതയിലുള്ള നമ്മളെ കുറിച്ചുള്ള പദ്ധതികളെ കുറിച്ചും എല്ലാം നമ്മൾ മനസ്സിലാകത്തക്ക വേണം. ഏകദേശം ഒരു കണ്ടിന്യൂറ്റിയിലാണ് പറഞ്ഞു വരുന്നത്. പണ്ടാരോ പറഞ്ഞ പോലെ പലരും എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു കണ്ടിന്യൂറ്റി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അതേ കണ്ടിന്യൂറ്റി നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളത് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം. അല്ലാതെ പഴയ നിയമം വായിച്ച് മലാഖി പറഞ്ഞ് വായിച്ച് നിർത്തുമ്പോഴത്തേക്ക് ആർക്കും തോന്നുകയില്ല എടാ ഇതുവരെ പറഞ്ഞിരുന്ന ദൈവം എവിടെ പോയി, ഇപ്പം വേറൊരു ദൈവമാണല്ലോ എന്ന് ആർക്കും തോന്നത്തില്ല. കാരണം അതേ സ്പിരിറ്റിൽ അതേ ടെമ്പോയിൽ അതേ ഫ്രീക്വൻസിയിൽ തന്നെ അത് ഒരു 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 ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇല്ലാതെ തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുന്നതും. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പം അവിടെ നടക്കുന്ന എല്ലാ മിക്ക കാര്യങ്ങൾക്കും പഴയ നിയമ കൊട്ടേഷൻസ് ഉപയോഗിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറഞ്ഞിരിക്കുന്നതും കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം തന്നെ വരുമ്പോഴത്തേക്ക് അസ്ഥാനത്ത് അസാധാരണമായൊരു ചോദ്യമായിട്ടാണ് പലപ്പോഴും നമുക്കത് ഫീല് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. രണ്ടാമത് പറയുന്ന കാര്യം ഈ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ മോശയോടും ദൈവത്തോടും അതുപോലെ പുതിയ നിയമത്തിൽ പല സഭകളിലുണ്ടായിട്ടുള്ള ഹെരട്ടിക്കായിട്ടുള്ള ടീച്ചിങ്സിനെ പറ്റി പൗലോസും പത്രോസ്ലിയായും യൂദായും ഒക്കെ പ്രതിപാദിക്കുമ്പം അവരുടെ കേവലം ഐഡിയയെ മാത്രമല്ല അതിനെ അവർ ഒപ്പോസ് ചെയ്യുന്നത്, അവരുടെ ജീവിതത്തെയും കൂടെ തുറന്നു കാണിച്ചുകൊണ്ടാണ് അവർ എഴുതിയേക്കുന്നത്. പ്രത്യേകിച്ച് രണ്ട് പത്രോസ് യൂദയുടെ ലേഖനം ഇതൊക്കെ പറയുമ്പം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ താളപ്പിഴയെ കാണിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു ഒഴിയുകയല്ലാതെ അവർക്ക് വേറെ രക്ഷയില്ല. കാരണം അവരുടെ ജീവിതം അവർ പറയുന്ന അവർ ആഗ്രഹിക്കുന്നതനുസരിച്ച് ദൈവത്തിനനുസരിച്ച് മുന്നോട്ട് വരാതിരിക്കുമ്പോൾ ഈ നിലയിലുള്ള ചില വകഭേദങ്ങൾ അത് അല്ലെങ്കിൽ ചില ചിന്തകൾ അന്യമായ ചിന്തകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് പുറത്തു പോകുന്നത് അല്ലാതെ വേറെ വഴിയില്ല. ഇതൊരു മുഖമൂടി പോലെ അവർക്ക് വർക്ക് ചെയ്യുന്ന ആണ് എന്നുള്ള നിലയ്ക്ക് അവരുടെ ജീവിതം ഈ ദുരുപദേശത്തെ കുറിച്ച് പറയുന്നിടത്ത് എല്ലാം തുറന്നു കാണിക്കുന്നുണ്ട്. നമുക്ക് ലോകത്തിൽ പല സ്ഥലത്ത് അറിയാം ഇതുപോലുള്ള ദുരുപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളിടത്തൊക്കെ പലപ്പോഴും ഇത് കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒരു 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 വെയിലിടാനായിട്ട് ഒരു മുഖംമൂടി ഇടാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്ന് മറച്ചു വെക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഇതിനോടുള്ള ബന്ധത്തിൽ കാണുന്നത് എന്നുള്ളത് പുതിയ നിയമത്തിൽ വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പം സാധാരണഗതി പറയുന്ന
ഇതാ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പഴംപൊരി എന്ന് പറഞ്ഞു, പഴമില്ലാത്ത പഴംപൊരി. അതുപോലെ ഏതാ നമ്മൾ ഉദ്ദേശിക്കുന്ന റോസ പരിനീരാ, എന്നാൽ അത് പരിനീരല്ല, അതിന് റോസാപ്പൂവിൻ്റെ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ പലപ്പോഴും പറയുന്ന ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി. കഴിഞ്ഞ ദിവസം ഒരു ആർഗ്യുമെൻ്റ് കേട്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ആ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെയും കൂടെ നമ്മൾ, അല്ലെങ്കിൽ അവർ സഭയിലുള്ളവരാണല്ലോ, അതുകൊണ്ട് നമ്മൾ അവരുടെ ഐക്യതയിൽ പോകണം എന്ന് പറഞ്ഞ് കേൾക്കുമ്പം ഏത് നിലയിലാണ് ഇതിനെ ധരിച്ചേക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായിട്ട് തോന്നും. ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ദൈവത്തെ പിതാവായ ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് തീരാൻ കഴിയും? മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ യഹോവ യഹോവ എന്ന് പറയുമ്പം ഞായറാഴ്ച ദിവസം രാവിലെ നമ്മുടെ വീട്ടിലൊക്കെ പുസ്തകവും പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് വരുന്ന ചിലരെയാണ് നമുക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബേസിക്കായിട്ട് ഈ യഹോവ എന്ന് പറയുമ്പം ആ വാക്കിനോട് ബേസിക്കലി ചിലരുടെയൊക്കെ ഇടപാടും ജീവിതവും കൊണ്ട് ഒരു അവേർഷൻ ചിലപ്പം ഹൃദയത്തിൽ വന്നിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതേസമയം മറ്റുള്ളവരുടെ മുന്നിൽ വലിയ കരുണാമയൻ ആയിട്ടുള്ള ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് അപ്പീൽ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് പലപ്പോഴും പ്രസന്റ് ചെയ്യാനായിട്ട് പലരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പഴയ നിയമം നമ്മൾ വായിച്ച് നോക്കുമ്പോഴും അവിടെയും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലും അതുപോലെ കഴിയും. പുതിയ നിയമത്തിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ രൂക്ഷമായ നിലയിലുള്ള ശിക്ഷയെക്കുറിച്ചും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലരുടെ ഒരു തെറ്റിദ്ധാരണയും ഈ യഹോവ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു വികലമായ സങ്കല്പമായിരിക്കും ചിലപ്പോൾ അവരെക്കുറിച്ച് അവർക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് എനിക്കൊരു ചിന്തയാണ്. ഇത്രയും മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജേതു പാസ്റ്റർ. ഈ പറഞ്ഞത് പോലെ ഈ അടുത്ത കാലഘട്ടത്തിൽ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് മറ്റുള്ളവരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന തരത്തിലേക്ക് വരുന്ന ചില ഒരു കൂട്ടം ആളുകൾ അവരുടെ ഇടയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു പഠിപ്പിക്കലുകളൊക്കെ കടന്നു വന്നിട്ടുള്ളത്. ദൈവജനത്തിലെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന വ്യക്തികൾക്ക് ആ രീതിയിൽ പറയാനായിട്ട് കഴിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സിംഗ് ബ്രദറും ലൈജു ബ്രദറൊക്കെ ഉണ്ട്. ഞാൻ ടിസൺ ബ്രദറിന് ശേഷം നിങ്ങളിലേക്ക് വരാം. അടുത്തായിട്ട് ടിസൺ ബ്രദർ ഈ വിഷയത്തെ കുറിച്ചൊന്ന് അഡ്രസ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വരാം. ഓക്കെ, താങ്ക് യു ബ്രദേഴ്സ്. നമുക്ക് ഇത് ഇവരെ ഈ ശിവപീഡിക്കലിനെ പോലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറ്റായ പഠനങ്ങൾ നടത്തുമ്പോൾ യഹോവയെ തള്ളിക്കളയുമ്പോൾ ശരിക്കും യേശു ക്രിസ്തുവിനെ തന്നെയാണ് വളരെ വ്യക്തമായി തള്ളി. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അബ്രഹാത്തിന് ദൈവം നൽകിയ നിന്റെ സന്തതിയിലൂടെ സകല ജനതയും അനുഗ്രഹിക്കപ്പെടും എന്ന് തുടങ്ങി ഉള്ള നിരവധി ബാലാമിൽ നിന്ന് ആരംഭിക്കുന്ന നിരവധി പ്രവചനങ്ങളിലൂടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ പ്രവചനങ്ങളുടെ എല്ലാം ആത്മാവായ യഹോവയെ തള്ളുമ്പോൾ യേശു ക്രിസ്തുവിനെ തന്നെയാണ് തള്ളുന്നത്. ഇനി യഹോവയെ കുറിച്ചുള്ള പഴയ നിയമത്തിന്റെ വെളിപാടുകൾ എന്ന് പറയുന്നത് ജെറമിയ 32:27 പറയുന്നത്, ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, ഐ ആം ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഓൾ പീപ്പിൾ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിനെയാണ് അവർ അസന്നിഗ്ധമായി തള്ളിക്കളയുന്നത്. നമ്മുടെ സിജോ പാസ്റ്റർ ഒക്കെ പറഞ്ഞ പോലെ നിയമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് എന്റെ ഇപ്പം നമ്മുടെ ഈ ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കാനായിട്ട് ഒരു രാജാവിനെ കൊണ്ടിരുന്ന ഞാൻ അവനെ ഉയർത്തി, അല്ലെങ്കിൽ യഹോവയുടെ ഇടപെടൽ കേവലം ഇസ്രായേൽ സമൂഹത്തിൽ മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെടുന്ന ലോകം മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പഴയ നിയമ ചരിത്രങ്ങൾ മുഴുവൻ. അതിനേക്കാൾ എല്ലാം ഉപരി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈ പ്രവചനങ്ങളെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എല്ലാമുള്ള നിരവധി പ്രവചനങ്ങളെയാണ് ഇവർ തള്ളിക്കളയുന്നത്. ഇതിലൂടെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെ ആക്രമിക്കാൻ, യഹോവയെ ആക്രമിക്കുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയെ തന്നെ ആക്രമിക്കുകയാണ്, ക്രിസ്തു മതത്തെ തന്നെ ആക്രമിക്കുകയാണ്. ക്രിസ്തു മതത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ അടിത്തറയായ നരകത്തെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഒരു ഫേക്ക് ജീസസിനെയും ഒരു ഫേക്ക് പിതാവായ ദൈവത്തെയും സൃഷ്ടിച്ചുകൊണ്ട് ഇത് തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ ശരിക്കും പിശാജ് അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ ആത്മാവ് ചെയ്യുന്നത് എന്ന് പ്രവചനങ്ങളിലൂടെയും വെളിപാടിലൂടെയൊക്കെ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുരാത്മാവ് എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ വചനത്തെ സ്നേഹമില്ലാത്ത, വചനത്തോട് വചനം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മറ്റു പല താല്പര്യങ്ങളുടെ പേരിൽ നടക്കുന്ന ആളുകളെ വഴിതെറ്റിക്കാൻ സഹായിക്കുന്ന
ഇത്തരം പിശാചിന്റെ ആശയങ്ങളെ വിശ്വസിച്ച് അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു ദുരാത്മാവിന്റെ പ്രവർത്തനമാണ് അവസാന കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ പ്രവർത്തനം. കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കും എന്ന് പറയുന്ന ആ ആത്മാവിന്റെ പ്രകടനമാണ്. ഈ ആത്മാവ് ഒരിക്കലും നേരിട്ട് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയാതെ ഒരു വ്യാജമായ യേശുക്രിസ്തുവിലേക്ക് ആളുകളെ നയിക്കുകയാണ്. ഒരു വ്യാജമായ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നയിച്ചുകൊണ്ട് ഞങ്ങളുടേതാണ് യഥാർത്ഥ ഗോസ്പൽ, ഗ്ലോറിയസ് ഗോസ്പൽ എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥമായ ഗ്ലോറിയസ് ഗോസ്പലിന്, യഥാർത്ഥമായ സുവിശേഷത്തിൽ നിന്ന് ആളുകളെ ഒരു അവർ കൃത്രിമമായി ക്രിയേറ്റ് ചെയ്ത ഒരു വ്യാജ ക്രിസ്തുവിലേക്കും വ്യാജ ദൈവത്തിലേക്കും നയിക്കുകയാണ്. അപ്പൊ നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും, പാസ്റ്റർമാർക്കും എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇത് തുടർച്ചയായി അവസാന കാലഘട്ടത്തിൽ നമ്മൾ വിശ്വാസികളെ തുടർച്ചയായി നമ്മള് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ, നമ്മൾ ആധ്യാത്മികതയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ കഴിഞ്ഞുള്ള തട്ടുകളിലൊക്കെ നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്കും പൂർണ്ണതയിലേക്കും വളരുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ പോലുള്ള ആളുകൾക്ക് ബേസിക്കായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ വരെ ആഴത്തിൽ പഠിപ്പിക്കേണ്ട സ്റ്റേജിലേക്ക് ഈ ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഉദ്യമങ്ങൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ടീച്ചർ ബ്രദർ. ഈ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ പണ്ട് ആദിമ കാലഘട്ടത്തിലൊക്കെ സഭ തള്ളിക്കളഞ്ഞ ചില ഉപദേശങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദുരുപദേശങ്ങളാക്കി സഭ തള്ളിക്കളഞ്ഞ ചില ഉപദേശങ്ങളെ ഈ അടുത്ത കാലത്ത് വീണ്ടും നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പേജിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ദൈവവചന അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്ക് പകരം വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള ചില വിഷയങ്ങളിൽ കൂടിയൊക്കെ ചർച്ച പോകുന്നത് കൊണ്ട് ഒത്തിരി ദൈവ മക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ദൈവവചനത്തിൽ കൂടി ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിലുള്ള ദുരുപദേശങ്ങളെ വ്യക്തത വരുത്തേണ്ടത് ആവശ്യകതയാണെന്ന് ബോധ്യം വന്നതിനാലാണ് എല്ലാ ദൂതദാസന്മാരുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ വിഷയം വിട്ടത്. തുടർച്ചയായിട്ട് ചില ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് തന്നെ തുടർ ചർച്ചകളിലേക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ദൈവരാജ്യം ദൈവവചന പഠന ചർച്ച എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, തുടർന്നുള്ള ചർച്ചകളിൽ പങ്കെടുക്കാം. അടുത്തായിട്ട് സിംഗ് പാസ്റ്റർ അതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടില്ലായിരുന്നു, പാസ്റ്ററിലേക്ക് വരുന്നു. പാസ്റ്ററുടെ കാര്യം ഈ വിഷയത്തെ കുറിച്ചുള്ള വിശദീകരണം നൽകാവുന്നതാണ്. താങ്ക് യു. സിംഗ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഞാനേ ഒരു 10 മിനിറ്റ് സമയം തന്നെ, ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാം, സോറി കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത ലൈജു ബ്രദർ, ലൈജു ജോർജ് ബ്രദർ പറയാം, അതിനുശേഷം അടുത്തയാളിലേക്ക് വരാം, സണ്ണി ബ്രദറിലേക്ക്. ലൈജു ജോർജ് ബ്രദർ കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം ബ്രദേ. ഞാന് ചർച്ചകൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സന്ദേഹമുള്ളത്, ഇങ്ങനെ ഒരു പഠനം ആളുകൾ അത്രമേൽ ആകർഷിക്കപ്പെടുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ടോ കേട്ടോ. നമ്മള് ആശങ്കപ്പെടുന്നത് പോലെ ആളുകൾ ഈയൊരു പഠനത്തെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നാ എന്നിരുന്നാലും യുവതലമുറകളെ സ്വാധീനിക്കാൻ സാധ്യത മുന്നിൽ കണ്ട് ഇതുപോലെയുള്ള പഠനങ്ങൾ നമ്മള് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ ഇതിനൊരു ഫലം കാണാൻ സാധ്യതയില്ല. കാരണം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തെ തൊട്ടുള്ള ഒരു ചർച്ചയാകും, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ തൊട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ അത്രമേൽ അത് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതുപോലുള്ള ഏതൊരു പഠനങ്ങൾക്കും എക്കാലത്തും സ്വാധീനമുണ്ട്, ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും. കാര്യം അതിൻ്റെയൊക്കെ ആയുസ് കുറവാണെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പിനെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഓരോ വ്യക്തികളും, ഓരോ ഒറ്റയാള് എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂലോകത്തിന്റെ മുഴുവിലയേക്കാൾ വലുതാണ്. അപ്പോ ആ നിലയിൽ ആരും തന്നെ തെറ്റിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചവരെല്ലാവരും പറഞ്ഞ ആശയങ്ങൾ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. കുറെ പുതുതായിട്ട് ഞാൻ കേട്ടു, അതൊക്കെ എനിക്കും നല്ലൊരു പഠനമായിരുന്നു. അത് ഞാൻ ആവർത്തിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു വാക്ക് എൻ്റെ ഒരു ഭാഗം പറഞ്ഞു നിർത്താം. നമ്മള് ദൈവവചനം നമുക്കുണ്ട്, ദൈവദാസന്മാരുടെ അതിൻ്റെ മേലുള്ള വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ ധാരാളമായിട്ട് ലഭ്യമാകുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം നമ്മുടെ ദൈവവിശ്വാസം ഒരിക്കലും ഉറപ്പുള്ളതാകുന്നില്ല. അത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് അത് വെളിവായി വരേണ്ടത്. ഇപ്പൊ പുതിയ നിയമത്തിൽ
ദൈവത്തിന്റെ പ്രവൃത്തികൾ കൂടുതൽ മികവുറ്റതും പുതിയ നിയമത്തെക്കാൾ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കൂടുതൽ തെളിവുള്ളതും മറ്റുള്ളവർക്ക് കൂടെ ബോധ്യമാകുന്ന തരത്തിൽ ദൈവപ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെട്ടു നിന്നു എന്ന് വേദപുസ്തകത്തിന്റെ ഒറ്റ വരിയിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ തോന്നിപ്പോകും. ഞാൻ ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു, പഴയ നിയമത്തിലെ പോലെ ദൈവത്തിന്റെ ഇടപെടലുകൾ പുതിയ നിയമത്തിൽ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായി. അപ്പൊ ദൈവത്തിന്റെ ഭാഗികമായിട്ടുള്ള ഒരു വെളിപ്പാടുകളാണ് പഴയ നിയമത്തിൽ ലഭിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ തോന്നലാണ് ഇത്, ഓരോ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി അപൂർണമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് പൂർണമായിട്ട് ഈ ഭൂമിയുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെച്ച് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ അകത്ത് നടക്കുന്ന ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. വേദോസം വായിക്കുമ്പോൾ നമുക്ക് പല സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ആ ദേശം മുഴുവൻ ദൈവത്തെ അംഗീകരിച്ചതായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വെറും തോന്നലാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അസന്നിഗ്ധമായിട്ടൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മുടെ ഒരു ചിന്തയാണ്. ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയാണ്, രൂപരേഖ അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ദൈവത്തെ കൂടുതൽ അടുത്തറിയുക എന്നുള്ള ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏക പോംവഴി. ഇതുപോലെ ഇപ്പൊ നാളെ വേറൊരാൾ വന്ന് പുതിയൊരു പഠനം നടത്തുന്നു, അത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമായിരിക്കാം. വ്യക്തിഗതമായ ഒരുപാട് സ്വാർത്ഥതകൾ ദൈവവചന പഠനത്തിൽ പോലും ഉണ്ട്. കാരണം ഒന്നാമത് ഇപ്പൊ ഇന്ന് മീഡിയ ഒക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു, ആളുകൾക്ക് എങ്ങനെയും ലൈം ലൈറ്റിൽ നിൽക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരും കിഴക്കോട്ട് പോകുമ്പോൾ തെക്കോട്ട് പോകുന്ന ആൾക്കൊരു അറ്റൻഷൻ കിട്ടുമല്ലോ. എല്ലാവരും ഇതുവരെ ആരും കൈവയ്ക്കാത്തൊരു മേഖലയിലാണ് ഇപ്പോൾ പുതിയ ചില സഹോദരന്മാർ കൈവച്ചിരിക്കുന്നത്. ആരും തന്നെ ഇപ്പോ മുഖ്യധാര സഭകൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു വിഷയം കൈവച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ വിഷയത്തിലൊന്ന് കൈവച്ചാൽ എനിക്കൊരു അറ്റൻഷൻ കിട്ടുമെന്ന് ചിന്തിച്ചാൽ അതൊരു നല്ല പരിപാടി. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പഠനങ്ങൾ നടത്തുന്നവരുടെ പുറകെ പോകുന്നവർ അവരുടെ മനോനില കൂടെ ഒന്ന് കണക്കിലെടുക്കണം. ദൈവത്തെ കുറിച്ചോ സ്നേഹം ഉണ്ടായിട്ടോ ദൈവം എന്നാന്ന് അറിയുന്ന പോലും ഞാൻ എനിക്കറിയാവുന്ന പല തിയോളജിയന്മാരും നല്ല നന്നായി മദ്യപിക്കുന്നവരും അസന്മാർഗ ജീവിതം നയിക്കുന്ന ഒരുപാട് തിയോളജിയന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അതൊരു ഒരു കരിയറാണ്. ദൈവവചനത്തെ പഠിക്കുക, അതിനെ വ്യാഖ്യാനിക്കുക, ഒരു കരിയർ ബേസ്ഡായിട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ വലിയ തിയോളജിയുടെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കുന്ന സാധാരണ ദൈവദാസന്മാരെ നമുക്ക് തെരുവോരങ്ങളിലും വഴിവെക്കിലും ഒക്കെ പരിചയപ്പെടാനായിട്ട് നമ്മളെതിരേറ്റ് വരുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ മത്തായി 26 കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്, ഇതിനകത്ത് നമുക്കെല്ലാം അറിയാവുന്ന താലന്തുകളുടെ ഉപമയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോ അത് മൂന്നാമത്തെ ദാസൻ താലന്ത് കുഴിച്ചിടുന്ന മനുഷ്യൻ അയാൾ ചെയ്തൊരു കാര്യം, അയാൾ താലന്ത് കുഴിച്ചിട്ട് മാത്രല്ല അയാള് ഈ യജമാനെ കുറിച്ച് ഭയങ്കര ഒരു പഠനം നടത്തി. യജമാനൻ തിരിച്ചു വന്നപ്പോ യജമാനോട് അയാൾ പറയാണ്, നീ തന്ന താലന്തൊക്കെ ഞാൻ അതുപോലെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ കുറിച്ച് ഞാൻ ഭയങ്കര ഒരു പഠനം നടത്തി, എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. നീ ഈ വിതറാത്തടത്തുനിന്ന് ചേർക്കുന്ന വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്ന കഠിനമായൊരു ദാസനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പരിപാടി ദൈവം കൊടുത്ത താലന്തുകൾ ഭദ്രമായിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ദാസ ഈ യജമാനൻ കൊടുത്ത താലന്തുകൾ ഭദ്രമായി വെച്ചിട്ട് യജമാനെ കുറിച്ച് ഭയങ്കര സ്റ്റഡി നടത്തി. മറ്റു രണ്ടു പേർക്കും കിട്ടാത്ത വലിയ വെളിപ്പാട്, മറ്റു രണ്ടുപേരും അവർക്ക് കിട്ടിയ താലന്തുകൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അത് ഇരട്ടിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാള് കുത്തിയിരുന്ന് AC റൂമിൽ ഇരുന്ന് ഭാര്യയുടെ ശമ്പളവും പറ്റി, ഭാര്യ ചിലപ്പോൾ നേഴ്സല്ല ആയിരിക്കാം, പിന്നെ അടങ്ങിയ ഭാര്യയുടെ വസ്ത്രങ്ങള് മറ്റേ വാഷിംഗ് മെഷീനിലൊന്ന് തിരിച്ചിട്ടാൽ മതി. ബാക്കി സമയം പുള്ളിക്ക് ഇഷ്ടംപോലെ പഠിക്കാൻ സമയമാണ്, പുള്ളിക്ക് സമയാസമയത്ത് പൈസയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പഠിക്കാൻ ഒത്തിരി സമയമാണ്. അപ്പൊ ആ സമയം കൊണ്ട് പുള്ളി പഠിച്ചെടുത്ത കാര്യമാണ് നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്ന കഠിനമായ ദാസനാണ്. പുള്ളി അന്ന് ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഇട്ടതാണ്, ഞാന് വലിയ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒത്തിരി പേര് ചിലപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അയാളുടെ അവസാനം എങ്ങനെയായിരുന്നുള്ളത്
കഥയുടെ അവസാനം കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, ഒന്നാമത് അധ്വാനം ശരീര അധ്വാനം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഒത്തിരി ആശയങ്ങൾ തോന്നും. പിന്നെ സമയത്ത് ഫുഡ് കിട്ടണം, അതൊരു പ്രത്യേകതയാണ്. സമയത്ത് ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും തോന്നില്ല. നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ ഭാര്യയോ പിള്ളേരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറെ നല്ല ചിന്തകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്കിങ്ങനെ ലൈവ് ഇടാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഫോളോ ചെയ്യുന്ന ആളുകൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോ കർത്താവ് പറഞ്ഞ ആ കഥയിൽ കർത്താവ് ഈ താലം ദേൽപ്പിച്ച ആ യജമാനനെ കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ അന്ത്യധ്വാനം ചെയ്യുന്ന രണ്ട് ദാസന്മാരോട് ആ യജമാനൻ പറഞ്ഞത് നല്ലവരും വിശ്വസ്തരുമാനോട് മറ്റേ ആളോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ശ്രദ്ധിക്കണം. ഈ ലൈവ് ഇട്ടിരുന്ന ഈ പഠനം നടത്തിയ ആളോട് പറഞ്ഞത് അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ടിടാനെ പറഞ്ഞു. ഏറ്റവും പുറത്ത് എന്ന് പറഞ്ഞാൽ അവൻ ഈ പരിസരത്തൊന്നും ഇട്ടേക്കരുത്, അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ. അപ്പൊ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കൂടെ അധ്വാനം കൊണ്ടും നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടുകൾ നമ്മുടെ കൂടെ അധ്വാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ കൂടുതൽ അടുത്തറിയുകയാണ് വേണ്ടത്. അത് തന്നെയാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അങ്ങനെ ദൈവത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വിശ്വാസം എന്നൊരു പദം നമ്മൾ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പദമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായം വായിച്ച് ഞെട്ടിപ്പോയി. ഞാൻ ഈ ദൈവവചന പഠന ചർച്ച എന്ന് എഴുതിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വിഷയത്തിൽ നിന്ന് തെന്നിമാറുകയല്ല, ഞാൻ അതിന്റെ ഈ ദൈവദാസന്മാര് വിലപ്പെട്ടവർ സംസാരിച്ച ഭാഗങ്ങളിൽ ആവർത്തനം വരാതിരിക്കാൻ ഞാൻ വേറൊരു ഭാഗം സംസാരിച്ച് പോകുന്നേ ഉള്ളൂ. ഇതോടുകൂടി നിർത്തുകയാണ് ഈ ഒറ്റ വാക്കോടെ പറഞ്ഞു. വിശ്വാസം നമ്മൾ വിചാരിക്കുന്നത് ശിഷ്യന്മാര് ദൈവത്തോട് യേശുവിനോട് പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരാം. ശിഷ്യന്മാര് പ്രതീക്ഷിച്ചത് യേശു അവരെ അടുത്ത് വിളിച്ച് അവരുടെ ദേഹത്തേക്ക് ഒന്ന് ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടതുപോലെ ഇതാ കൈക്കൊള്ളു വിശ്വാസം എന്ന് പറയുമെന്ന് അവര് ധരിച്ചത്. ഇനിയേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അവര് പറയാനുള്ള കാരണം കൂടി പരിശോധിക്കണം. കർത്താവ് പറയുകയാണ് ഇടച്ച വരുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ഇടച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം, അവന്റെ തിരികല്ലിൽ അവന്റെ കഴുത്തിൽ തിരികല്ലിട്ട് അവനെ താഴോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പോ ഈ ശിഷ്യന്മാർ ഇങ്ങെട്ടിപ്പോയി. അവര് മനസ്സിലായി ഇങ്ങനെ പോയാൽ ജീവിക്കാൻ പറ്റില്ല, കാരണം ഇടച്ച വരുത്തുക അസാധ്യമാണ് കർത്താവ് പറഞ്ഞു. പക്ഷെ ഇടച്ച വരുത്തുന്നവനെ ഈ ജീവിക്കാൻ കൊള്ളത്തില്ല, അവനെ ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ കർത്താവിനോട് അവര് പറഞ്ഞത് ഞങ്ങൾ പരിപാടി നിർത്തി പോവാന്നല്ല പറഞ്ഞത്. അവര് പറഞ്ഞു എങ്ങനെയായാലും ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. ഉടനെ കർത്താവ് ഇങ്ങ് നിരന്ന് നിൽക്ക് പത്രോസ് മുന്നോട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല. കർത്താവ് ഒരു കഥ പറയുകയാണ്, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വിശ്വാസത്തിന് പോവും. ആ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് പറയുന്നു നിങ്ങളിൽ ഒരു മനുഷ്യന് ദാസനുണ്ടെന്നിരിക്കട്ടെ, അയാൾ വയലിൽ പോയി അധ്വാനിച്ച് വരികയാണ്. അപ്പൊ യജമാനൻ പറയുകയാണ് പോയി തിന്നുകൂടിക്കെന്ന് പറയുമോ, അതല്ല ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എനിക്ക് വിശക്കുന്നു നീ പോയി എനിക്ക് ഭക്ഷണം എടുത്തു വയ്ക്ക് ഞാൻ മതിയാവോളം കഴിക്കുകയും കുടിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ യജമാനൻ കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ട് ദാസനോട് പറയാണ് ഇനി നീ പോയി കുടിക്കൂ. മാത്രമല്ല ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല. എന്നിട്ട് കർത്താവ് ആ കഥ പറയുക അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങളും ഞങ്ങളും പോരാത്ത ദാസന്മാർ, ഞങ്ങളും അപ്രയോജന ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ ദിനം പ്രതി ഏറ്റു പറയണം. ഇത് എന്തിനാ കർത്താവ് പറഞ്ഞെന്നറിയോ? വിശ്വാസം വർദ്ധിക്കാൻ. വിശ്വാസം വർദ്ധിക്കേണ്ട വഴി കർത്താവ് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ഓരോ ദിവസം ഏറ്റു പറയണം ഞങ്ങളോ അപ്രയോജന ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവവചനത്തെ കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രസംഗിക്കാനും പറയാനൊക്കെ ദൈവം ആർക്കെങ്കിലും കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ നെടുമ്പാട് കിടന്ന് കർത്താവേ ഞങ്ങൾക്ക്, ഞങ്ങൾ അപ്രയോജന ദാസന്മാരാണ്, ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങൾ ചെയ്യുന്നത് പോലും ചെയ്യേണ്ടത് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വിനയവും താഴ്മയും ഉള്ളവരായി നിന്നാൽ വിശ്വാസം വർദ്ധിക്കും. അതല്ലെങ്കിൽ ഇതുപോലുള്ള അസംബന്ധ കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ ഒരുപക്ഷെ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെ സംഭവിക്കാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ.
അതുകൊണ്ട് ഏറെ താഴ്മയോടും വിനയത്തോടും ഈ മഹാദൈവത്തെ, ഈ ഭയങ്കരനായ ദൈവത്തെ നമുക്ക് അറിയാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഞാൻ ആ നിലയിൽ എല്ലാവരും ആഹ്വാനം ചെയ്ത് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ലൈജച്ചയ്യ, ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു വിശദീകരണം. ഈ ഇതുവരെ പറഞ്ഞ കാര്യത്തിന്റെ മറ്റൊരു ദിശകൾ കൂടി, നമ്മൾ ഓരോരുത്തരും ഏത് നിലയിലാണ് അറിയേണ്ടത്, കർത്താവിനെ അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്ന ഒരു വെളിപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുപോയതിന് വളരെ നന്ദി. ഈ പറഞ്ഞതുപോലെ താരന്ത് കിട്ടിയ ദാസന്മാരിൽ അതിനെ കുഴിച്ചിട്ടുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിച്ചതുപോലെയല്ല, നമുക്ക് കിട്ടിയ താലന്ത് വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ പോലെ അപ്രയോജന ദാസന്മാരാണ് നമുക്ക്, നമ്മളൊന്നുമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക്. ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു സമൂഹത്തെ മാത്രമാണ് അവർക്ക് ഈ തെറ്റായിട്ടുള്ള ഉപദേശത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. എങ്കിലും നമ്മള് നമ്മുടെ ഇടയിൽ നിന്ന് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് വചന വെളിച്ചത്തിൽ മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അടുത്തായിട്ട് നമ്മുടെ സണ്ണി അജയ് മാപ്പിള ചാനലിലേക്ക് പോവാം, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഇവിടെ ഹെഡിങ്ങിൽ പറയുന്നത് പോലെ ഞാൻ പറയുന്നത് കേൾക്കാവോ എലിയാസ് ബ്രദറെ? കേൾക്കാം കേൾക്കാം. ഓക്കെ, ഹെഡിങ്ങിൽ പറയുന്നത് പോലെ യഹോവ ദൈവമായ ഒരു ജാതിയിലെ ഒരു മെമ്പറാണ് ഞാൻ. എന്നാൽ യഹോവ കേവലമൊരു ഗോത്രദൈവമായി മാത്രം പറയുന്ന ആളുകളുടെ വിശ്വാസത്തോട് എനിക്ക് യോജിപ്പില്ല. യഹോവയെ ഒരു ഗോത്രദൈവമായിട്ട് പറയുന്നതിൽ കുഴപ്പമില്ല, 12 ഗോത്രങ്ങളുടെയും ദൈവമാണ് യഹോവ. അതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ ഗോത്രദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ പരാതിയില്ല. പക്ഷേ ഒരു കേവലം ഒരു ഗോത്രദൈവമായി മാത്രം പറയുന്നതിനെ ഞാൻ എതിർക്കുന്നു. പിന്നെ ഇവിടെ ആരോ ഒരാൾ പറഞ്ഞായിരുന്നു യഹോവ എന്ന നാമത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അവർക്ക് വേറെ ഒരു നാമത്തിലും ദൈവം തൻ്റെ സ്വന്തം നാമം യഹോവ എന്ന് ആദ്യമായിട്ട് വെളിപ്പെടുത്തിയത് അവിടെയാണ്. വേറെ ഒരു നാമത്തിലും യഹോവ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. സർവശക്തനായ ദൈവം എന്ന നാമത്തിലല്ല വെളിപ്പെട്ടത്, സർവശക്തനായ ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്. അതൊരു നാമമല്ല, അതൊരു വിശേഷണ നാമമാണ്. പിന്നെ പഴയ നിയമത്തിൽ യഹോവയെ ദൈവങ്ങളുടെ ദൈവം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആവർത്തന പുസ്തകം 10:18, Daniel 2:47, Daniel 2:36, പിന്നെ Joshua 22:22, ദൈവങ്ങളുടെ ദൈവമായ യഹോവ എന്ന് വിശ്വസിക്കുന്ന ആ ദൈവത്തെ തള്ളിക്കളയുന്നവർ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, അതാണ് എൻ്റെ വിശ്വാസവും. പിന്നെ ഇവിടെ നമുക്ക് മൊത്തത്തിൽ, ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ കത്തോലിക്ക വിശ്വാസമെല്ലാം ഞാൻ പേറുന്നില്ല. ഞാൻ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ ഇന്നും ഞാൻ എല്ലാ ഞായറാഴ്ചയും കത്തോലിക്ക പള്ളിയിൽ പോകാറുണ്ട്, കുർബാന സ്വീകരിക്കാറുമുണ്ട്. അവനവൻ്റെ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട്, അവനവൻ്റെ സഭയുടെ വിശ്വാസ കണ്ണാടി വെച്ചുകൊണ്ട് ബൈബിൾ വായിച്ചാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. അത് ബന്ധുക്കോസ്തായാലും കത്തോലിക്കനായാലും യഹോസാക്ഷിയായാലും മോർമണായാലും. നമ്മുടെ സഭയുടെ പഠിപ്പിക്കലുകളുടെ പുറത്ത് ക്ലീൻ ആക്കിയിട്ട് ദൈവ സന്നിധിയിൽ എളിമയോടുകൂടി ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കുവാൻ ഒരു വിഷമവുമില്ല. പിന്നെ പലരും പറയുന്ന ഒരു ആരോപണമാണ് യഹോവ ക്രൂരനാണ്, അതിനവർ പറയുന്നത് യഹോവ അവരെ കൊന്നു ഇവരെ കൊന്നു എന്നൊക്കെയാണ്. അത് ബൈബിളിലുള്ളതാണ്, അത് കേവലം ഒരു താൽക്കാലികമാണ് നമ്മളുടെ ഈ ലോകത്തിലെ മരണം. എന്നാൽ നിത്യശിക്ഷ പുത്രനാണ് കൊടുക്കുന്നത്, നമ്മുടെ കർത്താവ് യേശുവാണ് കൊടുക്കുന്നത്. ഇവരുടെ ഈ കൊലപാതകം ഒരു ക്രൂരനാക്കുന്നുണ്ടെങ്കിൽ, ഇതിനേക്കാൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് അതിനേക്കാൾ എത്രയോ ക്രൂരനായിരിക്കണം കർത്താവ് യേശു ക്രിസ്തു. നിത്യമായ ശിക്ഷയാണ് കൊടുക്കുന്നത്, ഇത് താൽക്കാലികമാണ്. ഇനി ഇവിടെ ലൈജു ബ്രദർ പറഞ്ഞു തിരികല്ലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഇടർച്ച വരുത്തുന്നവർക്ക്. ആ തിരികല്ലെന്ന് പറയുന്ന ആട്ടുകല്ലെന്നോ അരകല്ലെന്നോ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? തിരികല്ലിൻ്റെ നടുക്കൊരു തുളയുണ്ട്, അതിലൊരു കെട്ട് കെട്ടിയാൽ ഒരു കാലത്തും അതിൻ്റെ കെട്ടുപൊട്ടിപ്പോകത്തില്ല, നിത്യനാശമായിരിക്കും. അതുകൊണ്ടാണ് തിരികല്ല് എന്ന് തന്നെ യേശു ക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാത്താൻ്റെ ഒരു സ്വഭാവമാണ് അവനെ തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കുക. ബലവാനെ പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ ഭവനം കൊള്ള ചെയ്യാമെന്നാണ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ സർവശക്തനായ വല്ലഭനായ യഹോവയെ പിക്ചർ ഫ്രെയിമിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പണി എളുപ്പമായി. അതിനു വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ജോർജ് തോപ്പോളെ എന്ന് പറയുന്നത്. അദ്ദേഹം യഹോവ സാത്താനാണെന്നും മോശകള്ളനാണെന്നും പൗലോസും മത്തായി ഒക്കെ കള്ളന്മാരാണെന്നും പറയുന്ന പാർട്ടിയാണ്. പക്ഷെ അദ്ദേഹമായിട്ട് ഞാൻ സംവാദിക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ അല്പം മാറിയിട്ടുണ്ട്. അതുതന്നെ വളരെ പ്രോത്സാഹനം നൽകുന്നുണ്ട് എനിക്ക്. ഇവിടെ ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഇങ്ങനെ പുതിയ പുതിയ പഠിപ്പിക്കലുകളൊക്കെ വരുമ്പം അത് ചിലപ്പം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗമാലിയേൽ പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തികൾ 5:36 ആ ഭാഗത്താണ് കിടക്കുന്നത്. ഇത് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക, ദൈവം അവരുടെ കാര്യം നോക്കിക്കൊള്ളും. നമ്മൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനൊരു ത്രിത്വ വിശ്വാസിയല്ല എന്ന് ഇവിടെ ആർക്കെങ്കിലും അറിയാൻ മേലെങ്കിൽ അതുകൂടി ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ദൈവം യഹോവയാണ്, എൻ്റെ കർത്താവ് യേശുവാണ്, ഞാനൊരു കത്തോലിക്കനാണ്. താങ്ക് യു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു സണ്ണിച്ചായ. പറഞ്ഞതുപോലെ യഹോവ എന്ന് പറയുന്നത് ദൈവമാണെന്നും അത് യഹൂദന മാത്രമല്ല സകല ജാതികളുടെയും ദൈവമാണെന്നുള്ള തിരിച്ചറിവ് അതിനെ കുറിച്ച് സണ്ണിച്ചായൻ വ്യക്തമാക്കിയല്ലോ. എന്നാൽ അങ്ങനെ അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവര് ബൈബിൾ വിശ്വസിക്കുന്നവരല്ല, ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല എന്നൊരു ചിന്തയിലേക്കാണ് സണ്ണിച്ചായൻ വന്നിട്ടുള്ളത്. നമുക്ക് അജിബ്രദറിൽ പോകുന്നതിന് മുമ്പ് സിംഗ് പാസ്റ്റർ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് അജിബ്രദറിലേക്ക് വരാം. സിംഗ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ അജിബ്രദർ പറഞ്ഞോളൂ. അജിബ്രദർ. താങ്ക് യു. എനിക്കിത് ഞാൻ ഇങ്ങനെ ഒരു ചർച്ച ഇട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ 2-3 ദിവസമായിട്ട് ഇതുപോലെ വ്യക്തിപരമായ പല ആക്രമണങ്ങളും കണ്ടുകൊണ്ട് എനിക്ക് അല്പം മാനസികമായ വിഷമമുണ്ടായി. കാരണം ക്രൈസ്തവ നാമം പേറുന്ന ആളുകള് മറ്റുള്ള മനുഷ്യരെ, പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ള മനുഷ്യരെ നിന്ദിക്കുമ്പോഴോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുമ്പോഴോ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ദാസന്മാരാണെന്നുള്ള ബോധം വേണമെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. എന്നാലത് പറയുമ്പോൾ തന്നെ ഉപദേശ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യവുമില്ല. അതും പലരും ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനത്തിന് എതിരായിട്ട് വരുന്ന എല്ലാ ആരോപണങ്ങളെയും നേരിടുവാൻ തക്കതായ കഴിവുണ്ട്. അത് കാലാകാലങ്ങളിലായിട്ട് ദൈവത്തിന്റെ ദാസന്മാർ ആ കാര്യം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. സഭാ ചരിത്രം തന്നെ അതാണല്ലോ. കാരണം പല ദുരുപദേശങ്ങളും ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം തുടർന്നും ഉണ്ടായി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളതെല്ലാം അതിനെ നിസ്സംഗതയോടെ നേരിടുകയല്ല, അതിനെ നമ്മള് ഇമോഷണലായിട്ട് നേരിടുകയല്ല, നമ്മൾ ദൈവവചനം, യേശു ക്രിസ്തു തന്നെ പറഞ്ഞ യേശു ക്രിസ്തു സാത്താനെ നേരിട്ട് തന്നെ എങ്ങനെ തന്നെയാണ്, അവൻ നേരിട്ടത് ദൈവവചനത്താലാണ്. യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സാത്താൻ ഒരു കാര്യം പറയുമ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ദുരുപദേശങ്ങളെ അല്ലെങ്കിൽ സാത്താന്യമായ ഉപദേശങ്ങളെ യേശു ക്രിസ്തു നേരിട്ടത്. അവനാണല്ലോ നമ്മുടെ മാതൃക. ഇതിൻ്റെ അത് പറയുന്ന ഞാൻ പലരും പല വശങ്ങളും ചിന്തിച്ചെങ്കിലും ഞാൻ ഈ ഒരു ഒരു തെറ്റായ ധാരണ, അതായത് പലരും പറയുന്ന കാര്യമുണ്ട് പഴയ നിയമത്തിലെ യഹോവ വളരെ ക്രൂരനാണ്, പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു അവനെയാണ് ഞങ്ങൾ അനുഗമിക്കുന്നത് കാരണം അവൻ വളരെ നല്ലവനാണ്, അല്ലെങ്കിൽ എന്താ പറയണേ പുത്രൻ വളരെ മയപ്പെട്ടവനാണ്. എന്നാൽ വാസ്തവത്തില് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള രക്ഷ വന്നതിന് ശേഷം അവന്റെ രക്ഷ അംഗീകരിക്കാത്തവരെ, അല്ലെങ്കിൽ ഈ ന്യായവിധിയുടെ സമയത്ത് ദൈവത്തിന്റെ ശിക്ഷാവിധി എത്ര ഭയങ്കരമാണെന്ന് ഈ കൂട്ടർ മനഃപൂർവ്വം മറന്നുപോകാൻ, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ആരും നിങ്ങളുടെ വേദവാക്കുകളാൽ ചതിക്കരുതെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ കോപം ഈ അനുസരണം ഘട്ടമേൽ വരുന്നു എന്നാണ് FS ലേഖനം 5:6 വായിക്കുന്നത്. നിങ്ങൾക്കറിയാലോ യഹോവയെ പറ്റി ഇങ്ങനെ പറഞ്ഞെങ്കിൽ, അതായത് വെളിപ്പാട് പുസ്തകം നമ്മൾ 6 16-17 വാക്യങ്ങളിൽ വായിക്കുന്നത്, ഒരു കാരണവശാലും ആ പഴയ നിയമത്തിലെ ആൾക്കാർ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പാറകളോടും മലകളോടും ഞങ്ങളുടെ മേൽ വീഴുവനെന്നാണ് അവർ പറയുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ കോപം. കുഞ്ഞാട് ആരാണ്? ആർക്കും അറിയാം, ഇത് യേശു ക്രിസ്തുവാണ്. അതായത് ഇത് ഇപ്പൊ ഞാനിപ്പോ ഒരു 1-2 വാക്യങ്ങൾ വായിച്ചിട്ട്, റോമാലേഖനം 1:18-32 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിന്റെ കോപം പുതിയ നിയമത്തിലാണ്. എന്തൊരു അബദ്ധ പ്രസ്താവനയാണ് നടത്തുന്നത്. റെവലേഷൻ 14:10
ദൈവകോപത്തിന്റെ ആ മദ്യം, അത് അത് അതായത് മദ്യം എന്ന് പറഞ്ഞാൽ ആ വീഞ്ഞ് അവൻ പകരാൻ പോവുകയാണെന്ന് റോമലേഖനം 14 വെളിപ്പാട് ദിവസം 14:10 നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രം റോമാലേഖനം 1:18 അവിടെയും ദൈവ കോപം എന്ന് തന്നെയാണ് വായിക്കുന്നത്. നമുക്കറിയാലും വളരെ പരിചിതമായ റോമ യോഹന്നാൻ സുവിശേഷം 3:36 പുത്രനെ അനുസരിക്കാത്തവൻ എന്ത് ചെയ്യില്ല, ജീവനെ കാണുകയില്ല. എന്നാൽ അവരുടെ മേൽ ദൈവ കോപം വസിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എടുത്തത്. അപ്പൊ ഇത് ഒരു ചെറിയിപ്പിക്കിങ് നടത്തിയിട്ട്, എന്നാൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി സ്നേഹത്തിന്റെ രക്ഷയുടെ പാത ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് പലരും പല ഈ ഇപ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾ കേവലം ക്രിസ്ത്യാനികൾ മാത്രമല്ല ഈ ദൈവത്തിന്റെ ഒരു സഹോദരൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ബൈബിളിന്റെ അടിസ്ഥാനങ്ങളെ തൊടുന്ന ഉപദേശമാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും വളരെ ഭക്തിയോടെ നമ്മളിത് പറയണം. മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ തന്നെ ഭക്തിയോടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തെ വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു അഗസ്റ്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ദൈവത്തെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായെങ്കിൽ അവൻ വാസ്തവത്തിലുള്ള ദൈവമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്, ദൈവത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. അവൻ ഒരു നാളും ആർക്കും കാണാൻ, നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാനോ അവനെ മനസ്സിലാക്കുവാനോ ദൈവത്തെ വിശദീകരിച്ച് തീർക്കുവാനോ കഴിയില്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. അതിനെന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളതെന്ന് നമുക്ക് മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ചിലർക്ക് വിയോജിപ്പുണ്ടാവാം, എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ വാസ്തവമായിട്ട് ക്രൈസ്തവത ഏത് സമയത്തും വളരെ ധാരാളമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇദ്ദേഹം പറയുന്ന ഈ പറഞ്ഞ ഓർത്തഡോക്സ് തിയോളജി ഇതിനെപ്പറ്റി 100 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെ ഏതാനും ചില എന്താ പറയണേ ഒരു വ്യാഖ്യാനങ്ങളുടെ പുറകെ പോകുന്ന ഒരു ഗതികേടാണ്. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഈ പറയുന്ന വ്യക്തികൾക്കെതിരെ ഒരു വ്യക്തിഹത്യം നടത്തരുത്, കാരണം അത് ഒരു ഒരു ഗ്രൂപ്പ് അവിടെ ഇട്ടു. അത് വളരെ ശരിയായ ചോദ്യമാണ്. അത് ഒരേ ഉറവിൽ നിന്ന് തന്നെ കയ്പും മധുരവും പുറപ്പെടും. ശരിയാണ്, അത് നമ്മൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അത് ഇപ്പൊ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഇല്ലാതെ ഈ പിന്നെ എന്താ പറയണ ഈ പിന്നെ ഈ ക്ലബ് ഹൗസിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള നില വരരുത്. ഇവിടെ ഈ ഇതിന് മുൻകൈ എടുത്ത സഹോദരന്മാരെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ദൈവവചനം എന്നുള്ളത് ആ അതേ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല. എന്നാൽ തൽക്കാലമായിട്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുവിശേഷം ഇതാണ്, തൽക്കാലികമായിട്ട് ദൈവം തന്റെ കൃപ, ദൈവം തന്റെ സ്നേഹം ഇപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ ദൈവകോപത്തിന്റെ തീക്ഷണമായ ദൈവകോപത്തിന്റെ നഗ്നമായ പ്രദർശനം നടക്കാൻ പോവുകയാണെന്നും അതാണ് വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ 2 ശേഷം സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് എനിക്ക് എന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായവിധി ഉണ്ടെന്നുമുള്ളതാണ് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക. അതാണ് സുവിശേഷം. പലരും ചോദിക്കുന്നുണ്ട് യേശുക്രിസ്തു വന്ന എന്തിനാ, മരിച്ചത് എന്തിനാ, യേശുക്രിസ്തു തന്നെയാണ് യഹോവ. ഇതിനെല്ലാം ആൻസർ ഇതാണ്, യേശുക്രിസ്തു വന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യകുലത്തിന് രക്ഷയ്ക്കുള്ളൊരു മാർഗം ഒരുക്കിയിരിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇതൊരു ഭീഷണിപ്പെടുന്ന കാര്യമല്ല, യേശുക്രിസ്തു തന്റെ വചനങ്ങൾ കൊണ്ട് പറയുന്നതാണ്. അത് നിങ്ങളെ ബൈബിൾ വായിക്കണം. ഈ കാണുന്ന പഴയമത്തിലെ യഹോവയും യേശുക്രിസ്തു തമ്മിലുള്ള സ്വഭാവത്തിൽ ഒരു വ്യത്യാസമല്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ദൈവം തന്റെ പുത്രനിൽ കൂടെ ഇപ്പോൾ ക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ചാൻസ് തന്നു. കാരണം നമ്മൾ ഇനിയും ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള ചർച്ചകൾ സംവാദങ്ങൾ വരുമ്പോൾ അതിന് പ്രാപ്തിയുള്ളവർ അത് ചെയ്യട്ടെ, ഇല്ലാത്തവർ ദൈവമായിട്ട് പേഴ്സണലായിട്ടുള്ള അറ്റാക്കുകൾ നടത്താതിരിക്കട്ടെ. അതാണ് ദൈവസഭയുടെ ചരിത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അജയ് ബ്രദർ, വളരെ നല്ലൊരു വിശദീകരണം തന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള ചർച്ചകളുടെ പ്രാധാന്യതയെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അജയ് ബ്രദർ പറഞ്ഞതുപോലെ ഈ പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുമ്പോൾ ക്രൂരനാണ് എന്നുള്ള തരത്തിലുള്ള ചിത്രീകരണം തികച്ചും തെറ്റാണെന്നും, അവിടെ ഇസ്രായേൽ ജനവും തെറ്റുകൾ ചെയ്തപ്പോൾ അവരെ ശിക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൃപാ യുഗത്തിൽ അല്ലെ കൃപയുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുമ്പോൾ തന്നെ, എന്നാൽ അതിനെ തള്ളിക്കളയുന്ന അവരെ സംബന്ധിച്ച് അവർക്ക് നിത്യശിക്ഷാവധിയും ദൈവക്രോധത്തിന്റെ ശിക്ഷയും അനുഭവിക്കുമെന്നുള്ള വിശദീകരണം നൽകുകയുണ്ടായി. പുതുതായിട്ട് കുറച്ചുപേര് കടന്നു വന്നുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഒത്തിരി ആധികാരികമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യഹോവ ഈ കാലഘട്ടത്തിൽ ചുരുക്കം ചില ആളുകള് ക്രിസ്തീയ സമൂഹത്തിൽ ഇതുവരെ ആരും പഠിപ്പിക്കാത്തതും പറയാത്തതുമായിട്ടുള്ള ചില ചിന്താധാരകൾ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് യഹോവ ഒരു ഗോത്ര ദൈവമാണെന്നും
ക്രിസ്ത്യാനികളുടെ ദൈവമല്ലെന്നും പിശാചാണെന്നും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ദൈവജന വെളിച്ചത്തിൽ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുവിനെ അംഗീകരിക്കുന്നവരല്ല, യേശു കർത്താവിന്റെ ശിഷ്യന്മാരല്ല, യേശു കർത്താവിനെ തള്ളിക്കളയുന്നവരാണ്, അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. പ്രധാനപ്പെട്ട ഇന്ന് തുടങ്ങിയ രണ്ട് പ്രധാന വാക്യങ്ങൾ ഇതായിരുന്നു. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് അത് മോശയല്ല, എന്റെ പിതാവത്രേ. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് അത് യേശു കർത്താവിന്റെ പിതാവാണെന്ന് പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, എന്റെ പിതാവിനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു എന്ന്. എന്റെ പിതാവിനെ നിങ്ങളുടെ ദൈവമെന്ന് പറയുന്നു. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ദൈവമെന്ന് പറയുന്നത്, യഹോവ എന്ന് പറയുന്നത് എന്റെ പിതാവാണ്. ആ പിതാവിനെയാണ് ഇവിടെ ഉള്ള ചില കൂട്ടം ആളുകൾ പിശാചായിട്ടും ക്രൂരനായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നത്. അവർ യേശുവിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സന്നിച്ചാൻ എന്തോ ആഡ് ചെയ്യാനുണ്ട്, പറഞ്ഞോളൂ. ഇപ്പൊ എലിയാസ് ബ്രദർ പറഞ്ഞതിനോട് കൂടി ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു തെളിവും കൂടെ ഉണ്ട്. അതായത് പഴയ നിയമത്തിൽ 38 തവണ യഹോവയുടെ ആലയം എന്ന് പറഞ്ഞിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് നിന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഇതെൻ്റെ പിതാവിൻ്റെ ആലയമാണെന്ന്. യേശു ക്രിസ്തു പറഞ്ഞത് സത്യമാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് യഹോവ. താങ്ക് യു. ഓവർ. ഓക്കെ, താങ്ക് യു സുനിച്ചായ. ഓക്കെ, അടുത്ത സിംഗ് പാസ്റ്റർ ഉണ്ടോ? സിംഗ് പാസ്റ്റർ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞു. പ്രൈസ് ലോർഡ്. വളരെ നല്ല ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ യഹോവ ഗോത്രദൈവമാണ് എന്നുള്ള ചിന്ത, നേരത്തെ ഇവിടെ നമ്മുടെ അദ്ദേഹം പറഞ്ഞു, അതിനെയൊക്കെ ചർച്ച് ഫാദേഴ്സ് വളരെ ശക്തമായിട്ട് എതിർത്താണ്. ഈ ഒരു ചിന്താഗതിയെ എതിർത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സഭാപിതാവായിരുന്നു തെർത്തുല്യൻ എന്ന് പറയുന്നത്. തെർത്തുല്യൻ വളരെ ശക്തമായിട്ട് അതിനെതിരെ, മാർസിയൻ ചിന്താഗതിക്കെതിരായിട്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുകയും അതിനെതിരായിട്ട് ശക്തമായി വാദിക്കുകയും ചെയ്തു. പക്ഷെ ഈ തെർത്തുല്യൻ പോലും മൊണ്ടേന മതം എന്ന് പറയുന്ന ഒരു വകവേദത്തിലെ മൊണ്ടേന മതക്കാരനായിരുന്നു. തെർത്തുല്യൻ ഒരു പക്ഷേ അതിന്റെ ആ ഒരു കൾട്ടിലേക്ക് ആഴമായി വീണു പോകുമോ എന്ന് ആ സമകാലീനമായിട്ടുള്ള സഭാപിതാക്കന്മാർ ഭയപ്പെട്ടിരുന്നു. പക്ഷെ എന്തോ ദൈവകൃപ കൊണ്ടുകളിലൊക്കെ മൊണ്ടേന മതത്തിന്റെ സ്വാധീനം കാണാം. അപ്പോ ഈ ഇതിലെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭാപിതാക്കന്മാരിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളിൽ വരുവാനും ഒക്കെ സംഭവിച്ചതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദൈവത്തെ നമ്മൾ ഒരിക്കലും മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ വ്യാഖ്യാനിക്കാനോ വിലയിരുത്തുവാനോ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എവിടെയാണോ വിലയിരുത്തുന്നത്, ഏത് ഭാഗത്താണോ വിലയിരുത്തുന്നത്, അവിടെ നമുക്ക് പാകപ്പിഴ വന്ന് സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡായിട്ടുള്ള ഒരു യോശുവയോട് കർത്താവ് പറഞ്ഞതുപോലെ, നീ എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതിരുന്നു. അപ്പൊ ഇടത്തോട്ടും പോകരുത്, വലത്തോട്ടും പോകരുത്, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള മുഴുവൻ ദർശനവും ഉൾക്കൊണ്ടുകൊണ്ട് അത് പൊതുവായിട്ട് കൊണ്ട് വിവിധ വ്യക്തികൾ എഴുതിയതാണ്, വിവിധ സമയങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളാണ്, വിവിധ സാഹചര്യങ്ങളിൽ എഴുതിയ ആളുകളാണ്, അത് പുസ്തകങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ വന്നിട്ട് ആ സാഹചര്യവും ചരിത്ര പശ്ചാത്തലവും അന്നത്തെ കാലഘട്ടവും ഒക്കെ മനസ്സിലാക്കാതെയും ഒക്കെ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ട് കഴിയാറായി സമയത്ത് നമ്മളിവിടെ വന്നിട്ട് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടം സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പൊ മാനുഷിക ബുദ്ധിയിൽ ദൈവത്തിനെ വിവേചിക്കുവാനായിട്ട് ശ്രമിച്ചാൽ, വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും, അത് നമ്മളെ ദുരുപദേശത്തിലേക്കും മറ്റതിലേക്കും കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത്, ഞാൻ ആരെയും കുറ്റം പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ചിന്ത, അവരെ പിശാച്ച് അവരുടെ ബുദ്ധിയെ വക്രീകരിച്ച് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് ഞാൻ അവർക്ക് വേണ്ടി, അവരെ ഞാൻ കുറ്റപ്പെടുത്താതെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ദൈവവചന സത്യത്തിലേക്ക് വരട്ടെ. മാനുഷികമായിട്ട് ഞാൻ അവരെ പ്രതിരോധിച്ചാൽ അവർ വീണ്ടും വീണ്ടും വൈരാഗ്യപ്പെട്ട് അവർ വീണ്ടും ആഴത്തിലേക്ക് നശിച്ചു പോകും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇനി വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ യഹോവ ക്രൂരനാണ് എന്നുള്ളതായിരുന്നു വിഷയം. ബാക്കിയൊക്കെ നിങ്ങൾ എല്ലാവരും സംസാരിച്ചു, ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. യഹോവ ക്രൂരനാണെന്ന് പറയാൻ കാരണം എന്താണ്? യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ചിലതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ വിലയിരുത്തുന്നത്? അപ്പൊ പുതിയ നിയമ പശ്ചാത്തലത്തിൽ വരുമ്പോൾ ഒരു കരുണയുടേതായ ഒരു ഇത് നമുക്ക് കാണുന്നുണ്ട് എന്ന് പലരും പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവം മാറി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ മാറിയോ? ദൈവത്തെ കുറിച്ച് അങ്ങനെ നമ്മൾ ഒന്ന് ചിന്തിക്കാം. കാരണം ദൈവം അനന്യനാണ് എന്ന് പറയുന്നത്, ചേഞ്ച് ഇല്ലാത്തവനാണ്, മാറ്റമില്ലാത്തവനും ക്ഷയമില്ലാത്തവനുമാണ്, അക്ഷയനായ ദൈവം, നിലപാടുകളിൽ മാറ്റം വരാത്ത ദൈവമാണ്. അപ്പൊ ഇവിടെ നമ്മള് ഈ ഞാൻ നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ കുറിച്ചല്ല, ആ സാഹചര്യങ്ങളെ കുറിച്ച്. ഒരു 100 വർഷം മുമ്പുള്ള കേരളത്തിന്റെ സ്ഥിതിയാണോ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നത്? എത്രയോ അപ്പൊ ആ നമ്മൾ ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു നിയമവും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ദൈവം മനുഷ്യന്റെ ആ ഒരു ഉത്ഭവം തൊട്ട്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ മനുഷ്യന്റെ ഉത്ഭവം തൊട്ട് അവന് ഏദൻതോട്ടത്തിലായിരുന്നപ്പോഴും അവന് പാപം മൂലം അധപതനാവസ്ഥ വന്നപ്പോഴും ഒക്കെ ആ സമയം തൊട്ട് യെശയ്യാവിന്റെ പുസ്തകം 48:16 പറഞ്ഞതുപോലെ ആദ്യം മുതൽ ഞാൻ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ദൈവം എപ്പോഴും മനുഷ്യരോട് സംസാരിപ്പാനും മനുഷ്യരെ നന്നാക്കാനും മനുഷ്യകുലത്തെ നയിക്കുവാനും ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോ മനുഷ്യന്റെ അനുസരണക്കേട് അവൻ ആഴമായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ അവൻ പലപ്പോഴും അനുസരിക്കുന്നില്ല. ആ അനുസരിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ ഒരു നിയമം, ആ നിയമത്തിലാണ് ഈ പ്രപഞ്ച സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിന്റെ നിയമം ലംഘിക്കുമ്പോൾ അവിടെ അവന് നാശം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്ന അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. ഒരുത്തൻ ഒരു പാപിയായ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ നരകത്തിൽ പോവും, അവിടെ ദൈവത്തിനൊന്നും ചെയ്യാനില്ല, ആ മനുഷ്യൻ നരകത്തിൽ പോവും. എന്നാൽ അവൻ അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവന് ദൈവം രക്ഷ കൊടുത്തിട്ടുണ്ട്. അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. ഇപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ പറയുന്നു ദൈവം പെട്ടെന്ന് എല്ലാവരെയും കൊല്ലുന്നു, തീ ഇറക്കുന്നു, നശിപ്പിക്കുന്നു, ജലപ്രളയം വരുത്തുന്നു, ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമം വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ അനന്യാസരെയും സഫീരയും കാണുന്നുണ്ട്. അവിടെ ദൈവസഭയെ വഞ്ചിച്ചുകൊണ്ട് അവിടെ അവരുടെ സ്വത്താണ് വിറ്റേന്ന് ഓർക്കണം. ഇന്നത്തെ പലരും കാണിക്കുന്ന പോലെ കണ്ടവന്റെ സ്വത്തെടുത്ത് മാറ്റി വിറ്റിട്ട് വിറ്റിപ്പിച്ചിട്ട് അതിനൊരു പങ്ക് ബാങ്കിൽ ഇടുന്ന സ്വഭാവമല്ല. അവരുടെ സ്വത്ത് അവർ വിറ്റു, ആ വിറ്റിട്ട് അതിൽ നിന്നൊരു ഭാഗം അവർക്ക് വേണ്ടി മാറ്റിവെച്ചു, അവര് അപ്പോസ്തലന്റെ കാൽക്കീഴിൽ അവിടെ കൊണ്ടുവച്ചു. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിനാൽ അവർ നശിച്ചു പോയി, അവർ രണ്ടുപേരും മരിച്ചുപോയി. എത്രയോ സംഭവങ്ങൾ ഈ നമ്മുടെ സമയത്ത് തന്നെ എനിക്കറിയാവുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു ക്രൂരമായിട്ട്. ദൈവസഭയുടെ ഒരു എറണാകുളത്തൊരു സഭയുണ്ട്, ആ സഭയുടെ ഇത് ആരാധിക്കുവാനായിട്ട് സമ്മതിക്കാതെ പിടിച്ചു വച്ചുകൊണ്ടിരുന്നു, കേസ് കൊടുത്തു. അത് ജനങ്ങളുടെ സ്വത്തായിരുന്നു, ജനങ്ങൾ പൈസ കൊടുത്തുണ്ടാക്കിയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ അന്നത്തെ പാസ്റ്ററുടെ പേരിൽ അത് എഴുതി വെച്ചുകൊണ്ട് പാസ്റ്ററുടെ മക്കള് എറണാകുളത്തെ സ്ഥലമാണ്, കോടികൾ വില വരുന്ന സ്ഥലമാണ്, അത് കൊടുക്കാതെ അത് ഇട്ട് വലച്ചു കൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചത്? ഒരു ആക്സിഡന്റിൽ ആ കുടുംബം മുഴുവൻ നശിച്ചുപോയി. ഞാൻ പി ജി വർഗീസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഒരു ആളോട് ദൈവം പറഞ്ഞു, നിന്റെ 2 വീട് വേണ്ട, നീ 1 വീട് വിട്ടിട്ട് നീ സഭയെ സഹായിക്കുവാൻ സുവിശേഷ വേളയ്ക്ക് കൊടുക്കുവാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ അത് ചെയ്യത്തില്ല. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ മകൻ നഷ്ടമായി, ഇനി നിനക്ക് കൊടുക്കാൻ പാടില്ലെന്ന് ചോദിച്ചു. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറയും നാളെ ഇതുവരെയുള്ള ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയും മനുഷ്യന്റെ അശുദ്ധിയും തമ്മിലുള്ള ആ ഒരു സമരത്തിന്റെ ചരിത്രമാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പൊ ദൈവം മനുഷ്യനെ തന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാലങ്ങളിലും എല്ലാ യുഗങ്ങളിലും ദൈവം ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും മനുഷ്യൻ ദൈവത്തിന് മറുതടിച്ചു പോയത് കൊണ്ടുള്ള ശിക്ഷാവിധികളാണ് അതിക്രൂരമായി അവന്റെ മേൽ വന്നത്. പുതിയ നിയമ സഭയിലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് പോലും നിഷേധിക്കുവാനായിട്ട് സാധിക്കില്ല. നല്ല ശിക്ഷാവിധി പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം നാം വരെ എന്നെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവൻ എന്നെ തല്ലിയാലും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ,
നമ്മുടെ ബാലശിക്ഷ കഴിക്കുകയാണെന്ന് അപ്പോസ്തലനായ പൗലൂസും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഇത് ആ ദൈവിക സ്വഭാവം, ദൈവത്തിന്റെ ആ വിശുദ്ധി അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നാം രക്ഷപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നമുക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി ഇരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം രക്ഷപ്പെടുന്നത്. ദൈവത്തിന്റെ ആ അതിതീവ്രമായ വിശുദ്ധിയുടെ ശക്തി സഹിക്കാൻ നമുക്ക് പറ്റുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒരു യഹോവ ക്രൂരനാണ് എന്ന് പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. നാം പാപി ആയതുകൊണ്ടാണ്, പാപത്തിന്റെ ഫലമാണ് നാം പലപ്പോഴും അത് ജനതയായാലും. ഉദാഹരണം പറഞ്ഞാൽ യോനയുടെ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവിടെ നിനേവ എന്ന് പറയുന്ന പട്ടണം, അവരുടെ അകൃത്യം സ്വർഗത്തോളം എത്തി, അതിനെ നശിപ്പിക്കാതെ നിവൃത്തിയില്ല. ദൈവം തന്റെ പ്രവാചകനെ അങ്ങോട്ട് വിട്ടു. ആ അദ്ദേഹമാണെങ്കിൽ ദൈവ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അവിടേക്ക് പോവാൻ താല്പര്യപ്പെട്ടില്ല. അത്ര കുപ്രസിദ്ധമായിരുന്നു നിനേവ. ഈ സോദോം ഗൊമോറയൊക്കെ പോലെ അത്ര കുപ്രസിദ്ധമായ പാപത്തിൽ നിന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഏറ്റവും അവസാനം ദൈവം തന്നെ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്ന്, തിരികെ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുകയും അവർ അനുദപിക്കുകയും ചെയ്തപ്പോൾ ദൈവം അതിനെ കുറിച്ച് ആ നാശത്തെ മാറ്റി ഒഴിവാക്കി വിട്ടു. അപ്പോൾ യഹോവയുടെ കരുണയുടെ വെള്ളി വെളിച്ചങ്ങൾ ആ ധാരാളം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വികലമായ മനസ്സുള്ള ആളുകൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട മനസ്സുള്ള, മുറിവേറ്റപ്പെട്ട മനസ്സുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിനെ കുറിച്ച് ഒരു തെറ്റായ ഒരു സമീപനം സ്വീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റണം. അതിന്റെ പശ്ചാത്തലം, അന്ന് ഇടപെട്ടുകൊണ്ടിരുന്നതായ ജനങ്ങളുടെ പശ്ചാത്തലം, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ, ഇതെല്ലാം കാരണം ചരിത്രത്തിലുടനീളം യഹോവയായ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം, യഹോവ എന്ന് പറയുന്നത് ദൈവത്തെ സംബോധന ചെയ്യുന്നതാണ്. ആ ദൈവം എന്ന് പറയുന്നത് ത്രീ ഏകനാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവൻ എന്ന ആളത്വങ്ങൾ എന്ന വ്യക്തികൾ അടങ്ങിയ ഒന്നാണ്, ഏകമായ ഏകസത്തയിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ദൈവം എന്ന്, അതിനെയാണ് യഹോവ എന്ന് പറയുന്നത്. നമ്മളെ ഇപ്പൊ നമ്മുടെ ഈ എലിയാസ് സാറ് വായിച്ചതായ വാക്യം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ, പിതാവ് മാത്രമാണ് യഹോവ എന്നുള്ളൊരു ചിന്താഗതി വരും. പക്ഷെ വേറെയും വാക്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നു, സ്വന്തം മക്കൾ ജഡ, യേശുവിനെ കുറിച്ച് പറയുകയാണ്, സ്വന്തം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിലുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഈ പറയുന്ന പിതാവ്, ദൈവം പിതാവാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞ യെശയ്യാവിന്റെ പുസ്തകം 63:16 യഹോവയെ പിതാവ് എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ത്രിയേക ദൈവത്തെയാണ് യഹോവ എന്ന് വിളിക്കുന്നത്. പിതാവായ ദൈവം സൃഷ്ടിതാവും അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷത, ദൈവിക ദൈവത്വത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളൂ. അവര് ഏകസത്തയാണ്, അവര് സമസ്ഥാനമാണ്, ഇതെല്ലാം ബൈബിളിൽ കൃത്യമായിട്ട് വിവരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ, ഈ ഒരു പശ്ചാത്തലം നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു വാക്യം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ബൈബിളിനെ വ്യാഖ്യാനിച്ചാൽ നമുക്കവിടെ തെറ്റുവരും, അതവിടെ ദുരുപദേശം കടന്നുവരും. അവിടെ മാനുഷിക ചിന്തയാൽ ഒരിക്കലും ദൈവത്തെ വ്യാഖ്യാനിക്കുവാനോ പരീക്ഷിക്കുവാനോ ശ്രമിക്കരുത്. അത് നമ്മുടെ നിത്യമായ ആത്മനാശത്തിന് ഇടവരുത്തും, അതിനോട് ചേർന്ന് നിൽക്കുന്നവരും അതിന് നാശത്തിലേക്ക് പോകും എന്നുള്ളത് വളരെ വസ്തുതയാണ്. എന്നാൽ അതേ സമയം തന്നെ അവർക്ക് വേണ്ടി, അങ്ങനെ പോയ സഹോദരന്മാർക്ക് വേണ്ടി പഴയകാല ആളുകൾ ചെയ്തതുപോലെ, മതാധിപത്യ സമൂഹം ചെയ്തതുപോലെ, അവരുടെ മാനുഷികമായ വശങ്ങളൊന്നും പരിഗണിക്കാതെ അവരെ അതിനീചമായിട്ട് ആക്രമിക്കുകയും അവരെ വേർതിരിച്ച് അവരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്, അതും ദൈവവചന വിരുദ്ധമാണ്, അതും നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ്. ഒരു സഹോദരനോട് മൂടാ എന്ന് പറഞ്ഞാൽ അവൻ അഗ്നരകത്തിന് യോഗ്യനാകും എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. വിധിക്കുവാനുള്ള അവകാശം ദൈവത്തിനാണ്, പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ ഹിസ്കിയ രാജാവിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അരാം രാജാവിന്റെ സേനാനായകൻ ഹിസ്കിയാവിനോട് യഹോവയെ കുറിച്ച് നിന്ദിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉപവസിച്ച് ഇസ്രായേൽ ജനത അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. ദൈവത്തോടാണ് പരാതി പറഞ്ഞത്, ദൈവമേ
നിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായ സംഭവം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. യഹോവ ആ വലിയൊരു സൈന്യക്കൂട്ടത്തെ നശിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് ദൈവത്തിനെതിരായിട്ട് സംസാരിച്ചാൽ ജീവനുള്ള ദൈവമാണ്, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്, അത് മനുഷ്യനെടുക്കുവാനായിട്ട് ഇടയാകരുത്. നമ്മൾ യഹോവയുടെ സൈന്യമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് പൈശാചികമായിട്ട് ഉയരുന്ന സങ്കല്പങ്ങളോടാണ്, വ്യക്തികളോടല്ല, ജഡരക്തങ്ങളോട് അല്ല എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നതാണ് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അൻസാറിനെ പോലുള്ള ആളുകൾ കത്തിരിക്കുന്നു, ഞാനും അത് കേൾക്കാനാണ് ആഗ്രഹിച്ചത്. രണ്ടു മൂന്ന് പ്രാവശ്യം എലിയാസ് സാർ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സിംഗ് പാസ്റ്റർ. ഈ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ യഹോവ എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് വിരുദ്ധമായിട്ട് ചില ആളുകൾ തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ഏത് കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെ നമ്മൾ ദൈവസ്നേഹത്തിൽ തിരുത്താൻ ശ്രമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ തിരുവചന വെളിച്ചത്തിൽ ഈ വിഷയത്തെ കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു കർത്താവ് വെളിപ്പെടുത്തിയ റെഫറൻസുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചർച്ചയിലേക്ക് കടന്നത്. തുടർന്ന് നമുക്ക് അലൻ സാറിലേക്ക് വരാം. അതിനുശേഷം ബാക്കി ബിനു ബ്രദർ, ആന്റണി ബ്രദർ ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ചുരുക്കമായിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കാം. അലൻ സാറ് അടുത്തായിട്ട് സംസാരിക്കും. ആ താങ്ക് യു സാറേ. ഞാനും നിങ്ങള് പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അവരെ പോലെ തന്നെ ഈ വിഷയത്തില് എനിക്ക് അത്രമാത്രം പിന്നെ നിങ്ങളെ പലരെ പോലെയുള്ള അറിവുകളൊന്നും ഇല്ല. എങ്കിലും എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ ക്ഷണിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ യഹോവ എന്ന് പറയുന്ന പിന്നെ ദൈവസങ്കല്പത്തെ പിന്നെ അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലെന്നോ ഗോത്ര ദൈവമാണെന്നോ ഒക്കെ പറയുന്നതിനെ കുറിച്ചുള്ള ഒരു വിമർശനത്തെ അധികരിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഇതിനു മുമ്പ് വരെ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യേണ്ടി വന്നിരുന്നില്ല. കാരണം വളരെ നമ്മൾ ഇംഗ്ലീഷിൽ ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ യഹോവ എന്നുള്ള ആ പദപ്രയോഗം, യഹോവയെ പിന്നെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് ക്യാപിറ്റൽ LORD ലോർഡ് എന്ന് പറഞ്ഞാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആരംഭം ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 3:14 വാക്യമാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലെങ്കിൽ I am that I am, I will be who I will be എന്നൊക്കെ പറയുന്ന ഭാഗമാണ്. അപ്പം അത് അതിന് അന്ന് തൊട്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പേര് ലോകത്തിന് വെളിപ്പെടുന്ന ഒരു പ്രക്രിയ, ഒരു സംഭവം ഉണ്ടതായിട്ട് പിന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേര് വളരെ ഹോളിയായിട്ടാണ് യഹൂദന്മാർ ഇന്നും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യഹൂദന്മാർ ഇന്നും യഹോവ എന്നുള്ള പേര് ഉപയോഗിക്കത്തില്ല. പിന്നെ അവർ രണ്ട് പേരാണ് ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനകളിൽ അഡോണായി എന്ന് പറയും, സാധാരണ സംഭാഷണത്തിൽ ഹാഷ്യം എന്ന് പറയും. അപ്പം അത് പ്രാർത്ഥനകളിൽ മാത്രമേ, ലിറ്റർജിക്കൽ പ്രാർത്ഥനകളിൽ മാത്രമേ, പാട്ടുകളിൽ മാത്രമേ അഡോണായി എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തുള്ളൂ. സാധാരണ സംഭാഷണത്തിൽ അഡോണായി എന്നെ സഹായിച്ചു, അല്ലെങ്കിൽ അഡോണായിയുടെ സഹായം കൊണ്ട് അങ്ങനെ നേടി എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഉപയോഗിക്കത്തില്ല. അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഹാഷ്യം. ഹാഷ്യം എന്ന് വെച്ചാൽ ദ നെയിം എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം. ദ നെയിം സത്യത്തിൽ അത് പുറപ്പാട് 3:14 നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ദ നെയിം, അൾട്ടിമേറ്റ് നെയിം. ഒരർത്ഥത്തിൽ അത് സത്യമല്ല. ഈ ലോകത്തിൽ എന്തിലെങ്കിലും ആർക്കെങ്കിലും പേര്, അസ്തിത്വം എന്നുള്ളതൊന്ന് അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ അത് ദൈവത്തിന് മാത്രമാണെന്നുള്ളതാണ് ഈ യഹൂദ ചിന്തയുടെ അർത്ഥം. ബാക്കിയെല്ലാം സത്യത്തിൽ അവനിൽ നിന്ന് ഉളവായതാണ്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നതല്ല, ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം അവനില്ലാതെ നിലനിൽക്കുന്നില്ല. അപ്പം എന്തിനെങ്കിലും സ്വന്തമായിട്ടൊരു അസ്തിത്വം, ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഹാഷ്യമിന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു ആശയം ഉള്ളത് കൊണ്ടാണ് ഇന്ന് യഹൂദന്മാർ ഹാഷ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സിനഗോഗിലുകളിൽ പോവുകയാണെങ്കിൽ
പ്രസംഗമധ്യേ അഡോണായി എന്ന് പറയത്തില്ല, പ്രസംഗിക്കുമ്പോൾ എപ്പോഴും ഹാഷ്യം എന്നേ പറയത്തുള്ളൂ. അപ്പം ഇപ്പം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പറയുന്ന പോലെ ദൈവം സഹായിച്ചതുകൊണ്ട് എനിക്കവിടെ പോകാൻ പറ്റി എന്നൊക്കെ പറയുന്നതിന് വരെ ഹാഷ്യം എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ വാക്ക് ഇതിനെയാണ് നമ്മൾ, അപ്പോൾ യഹൂദന്മാരിന്നും ഹാഷ്യം എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ലിറ്റർജിയിൽ അഡോണായി എന്ന് പറയുന്ന വാക്കിനെയാണ് മലയാളം ബൈബിളിൽ യഹോവ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകപ്രസിദ്ധമായിട്ടുള്ള സങ്കീർത്തനമാണ് 21 സങ്കീർത്തനം, യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് എന്നാണ്. അപ്പം യഹോവ പഴയ നിയമത്തിൽ യഹോവ എന്തെല്ലാം ചെയ്തു അതെല്ലാം യേശു ക്രിസ്തു ക്ലെയിം ചെയ്തിരുന്നുള്ളതാണ്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു യഹോവ ന്യായാധിപനാണ്, യേശു ക്രിസ്തു ന്യായാധിപനാണ്. പഴയ നിയമത്തിൽ യഹോവ ഹസ്ബൻഡാണ്, യേശു ക്രിസ്തു പിന്നെ മണവാളനായിട്ട് ക്ലെയിം ചെയ്യുന്നു. അപ്പം ഇത് ഞാൻ ഉണ്ടെന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നുള്ളൂ. പഴയ നിയമത്തിൽ യഹോവ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പറഞ്ഞു അതെല്ലാം യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിലെ വേറെ ഒരു കാര്യം കൂടെ ഉള്ളത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ രസകരമായിട്ട് യേശു ക്രിസ്തു ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഞാൻ, ഐ ആം സെയിൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന, എഗോ എമി എന്നൊക്കെ പറയുന്ന ആ ഒരു പദപ്രയോഗം, ഞാനാകുന്നു. ഞാനാകുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഹാഷ്യമിൻ്റെ പേരെടുത്ത്, യഹോവയുടെ പേരെടുത്ത് 3:14 അധികരിച്ച് പറയുന്നതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പുറപ്പാട് 3:14 പറയുന്ന അതേ പ്രയോഗമാണ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ ജീവനാകുന്നു എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കൾമിനേഷൻ യോഹന്നാൻ എന്ന് പറയുന്ന വളരെ വിദഗ്ധനായിട്ടുള്ള ഈ ഓതർ, ഈ എഴുത്തുകാരൻ ഗെത്സെമനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ വന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തെറിയുന്നു? അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ നസറയനായിട്ടുള്ള യേശുവിനെ അന്വേഷിച്ച് വന്നെന്ന് പറയുമ്പോഴത്തേക്ക് യേശു പറയുന്നത് ഞാനാകുന്നു, ഐ ആം, അവിടെ വേറൊന്നും പറയുന്നില്ല, ഐ ആം എന്ന് പറയുമ്പം യോഹന്നാൻ വളരെ വിദഗ്ധനായിട്ടുള്ള ഈ എഴുത്തുകാരൻ അവിടെ ഡ്രമാറ്റിക്കായിട്ട് നാടകീയമായിട്ട് എഴുതി വെച്ചിരിക്കുക, ഈ വാക്ക് കേട്ടപ്പോൾ അവർ പുറകിലേക്ക് വീണു എന്നുള്ളത്. അപ്പം ഈ ഐ ആം എന്നുള്ള വാക്ക്, ഞാനാകുന്നു എന്നുള്ള വാക്ക് യേശു ക്രിസ്തു ക്ലെയിം ചെയ്തു എന്നുള്ളത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പം ക്രിസ്തീയ വിശ്വാസം, ഞാൻ ഇത്രയും എന്താ പറഞ്ഞത്, ഇത്രയും പരത്തി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ വിശ്വാസ പ്രകാരം യഹോവ എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. കാരണം ദൈവസങ്കല്പം തന്നെ ക്രിസ്തു വിശ്വാസ പ്രകാരം രൂപപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ യഹോവ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് ആ യഹോവ എന്നുള്ള വാക്ക് ഗോത്രദൈവമെന്നോ യഹോവ ക്രിസ്ത്യാനുള്ള ദൈവം അല്ലെന്നോ, അല്ലെങ്കിൽ യഹോവ എന്നുള്ളത് വളരെ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ളൊരു ഒരാശയമാണെന്നോ ഒക്കെ ആരും പറഞ്ഞാൽ അതിനകത്ത് യാതൊരു തെറ്റുമില്ല, അത് ദുർവ്യാഖ്യാനമാണ്, അത് അത് തെറ്റാണ്, അത് അത് തിരുത്തപ്പെടാൻ പറ്റാത്തത്രയും തിരുത്തപ്പെടാനെന്ന് ഞാനതൊരു ശൈലിയിൽ പറഞ്ഞതാണ്, അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്രയും ഒരു തെറ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ എല്ലാവരോടും യോജിക്കുന്നു. പക്ഷേ ഇപ്പോഴീ സമൂഹ മാധ്യമത്തിൽ ഇത്രമാത്രം ഇതിനെക്കുറിച്ച് യഹോവയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള ക്ലബ് ഹൗസ് ചർച്ചകളും കാര്യങ്ങളൊക്കെ വരാനുണ്ടായ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തട്ടെ, അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ലല്ലോ. കാരണം ഇത് ഈ അന്യമത നിഷേധ, അന്യമത നിന്ദ എന്ന് പറയുന്നത് ചിലര് പിന്നെ സ്വയം തൊഴിലായിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ക്രിസ്തീയ വിശ്വാസ പ്രതിരോധകരുണ്ട്. ഇവരോടുള്ള റിയാക്ഷൻ്റെ ഭാഗം കൂടെയാണ് സത്യത്തിൽ ഇന്ന് യഹോവയെ ചീത്ത വിളിക്കുന്നത്. യഹോവ എന്നുള്ളത് സത്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യന്മാരുടെയും ആരാധനാ വസ്തുവാണ്. അപ്പം അതിനെ ഒക്കെ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിർബാധം ആ വിശ്വാസ സങ്കല്പത്തെ പോലും ചീത്ത വിളിക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് സമൂഹം അധപ്പതിക്കാനായിട്ട് കാരണം നമ്മുടെ ഇടയിലുള്ള വിവരമില്ലാത്ത ചില വർഗീയവാദികളായിട്ടുള്ള ചില ക്രിസ്ത്യാനികളുടെ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും അത് കാണാതെ പോകരുത്. ഒരു കാരണവശാലും ഒരു മതത്തെയും ഒരു മതവിശ്വാസത്തെയും നമുക്ക് അധിക്ഷേപിക്കുവാനോ വിമർശിക്കുവാനോ, വിമർശിക്കാം, അതായത് മതങ്ങളും തമ്മിൽ വിമർശിക്കാം, പ്രാക്ടീസുകളും തമ്മിൽ വിമർശിക്കാം, ആശയങ്ങളും തമ്മിലൊക്കെ വിമർശിക്കാം, മതവിശ്വാസങ്ങളെയും മതത്തിൻ്റെ ചരിത്രത്തെയൊക്കെ വിമർശന വിധേയമാക്കാം, ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും മതം നിന്ന് നടത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെ മതം നിന്ന് നടത്തിയാൽ ഇതേപോലെ നമ്മളെ വേദനയോടെ ഇരുന്ന് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള ചില വിവരക്കേടുകളുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലവും കൂടിയാണ് ഇതൊന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് സംസാരിക്കാൻ അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Wow.
ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ഹാൻഡിൽ ചെയ്തത്. ഒന്ന്, യഹോവ എന്ന് പറയുമ്പോൾ അതിനെ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പിതാവിനെ കുറിച്ച്, നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന യഹോവയാണെന്നുള്ള വെളിച്ചത്തിലും, അലൻ ബ്രദർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പുത്രനെ സംബന്ധിച്ച് യഹോവ എന്നുള്ള പദം പറയുമ്പോൾ പുത്രൻ എന്തെല്ലാമാണോ പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതെല്ലാ കാര്യങ്ങളും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് പറഞ്ഞുവെങ്കിലും അതിലേക്ക് നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലാത്തതുകൊണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. എന്താണെങ്കിലും വളരെ നന്ദി.